നമ്മിൽ നിന്ന് നമ്മെ പോലെ പറയുകയും സംഘടിപ്പിക്കുകയും കേൾക്കുകയും ഇരിക്കുകയും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പലരും കബറില്ല. അത് പല സ്ഥലങ്ങളിലുമുണ്ട്, പ്രത്യേകിച്ച് ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആരാരുമില്ലാത്ത ഖബറിന്റെ ആറടിയുടെ ആഴിയിൽ പാവങ്ങളായ നാം നാളെ താഴ്ത്തപ്പെടുമ്പോൾ റഹ്മാനായ റബ്ബ് ദോഷങ്ങളൊക്കെ പുറത്ത് മുത്തഖീങ്ങളായി അംഗീകരിച്ച് കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്ന ആതിഥേയത്വവും സൽക്കാരവും സന്തോഷവും നമുക്കും അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, മനുഷ്യന്റെ മനസ്സമാധാനത്തിനൊതുങ്ങുന്ന, മനുഷ്യന് രക്ഷപ്പെടാൻ വളരെ പ്രതീക്ഷയുള്ള രണ്ട് അമലുകളുണ്ട്. ഒന്ന് മദ്ഹു നബിയും മറ്റൊന്ന് ഇത്വാമു ത്വാമുമാണ്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അത് രണ്ടും തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കൽബിനെ തളച്ചിടാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ടാമലുകളാണ്. ഒന്ന് മദ്ഹു നബിയിൽ മുസ്തഫ മുഹമ്മദ്, രണ്ട് ഇത്വാമു ത്വാം. അത് രണ്ടും നന്നായിട്ട് നടക്കുന്ന സമയമാണ് റബീഉൽ അവ്വൽ. മാസത്തിന്റെ പേര് തന്നെ റബീഉൽ അവ്വൽ, ഒന്നാമത്തെ വസന്തം എന്നാണ്. സർവശക്തനായ അല്ലാഹു ഇത് രണ്ടും നന്നായിട്ട് നടക്കുന്ന ഒരു മാസമാണ്. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമത്തെ വസന്തം എന്നാണ്. ലോകത്ത് ഒന്നാമത്തെ വസന്തമാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അത് ഈ മാസത്തിന് മാത്രം ഒരു പേരല്ല. അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് റമദാനിൽ വരാതിരുന്നത്? അതാണല്ലോ സയ്യിദു ശുഹൂർ. എന്തുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ജനിച്ചില്ല? അതാണ് സയ്യിദുൽ അയ്യാം. സയ്യിദു ശുഹൂർ എന്നും സയ്യിദുൽ അയ്യാം എന്നൊന്നും പറയപ്പെടുന്ന ദിവസങ്ങളിലോ മാസങ്ങളിലോ വന്നില്ല. പിന്നെപ്പോ വിശ്രമിക്കുന്നത് മക്കയിലല്ല, മദീനയിലാണ്. ജനിച്ചത് മക്കയിലാണ്, വിശ്രമം മദീനയിലാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? സയ്യിദു ശുഹൂർ ആകുന്ന റമദാനിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെങ്കിൽ അത് ഇങ്ങനെ വരുള്ളൂ, പരിശുദ്ധമായ ഒരു മാസത്തിൽ വന്ന ഒരു മഹാൻ എന്നേ വരുള്ളൂ. കാരണം റമദാൻ നേരത്തെ അറിയപ്പെട്ട മാസമാണ്. തൗറാത്തും ഇഞ്ചിയിലൊക്കെ ഇറങ്ങിയത് റമദാനിലാണ്. അപ്പൊ തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഒക്കെ ഇറങ്ങിയ ഒരു മാസം നേരത്തെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരൊക്കെ ഇടയിൽ ബഹുമാനിച്ചുകൊണ്ട് അറിയപ്പെട്ട മാസമാണ്. ആ മാസത്തിൽ മുത്തനബി വന്നാൽ ഷറഫാക്കപ്പെട്ട ഒരു മാസത്തിൽ ഒരു മഹാൻ വന്നു എന്നേ വരുള്ളൂ. അപ്പൊ അത് വേണ്ട. നേരത്തെ അറിയപ്പെടാത്ത മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസം മുത്തനബിയെ കൊണ്ട് അറിയപ്പെടണം. അതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാമ്. നേരത്തെ ജൂതന്മാർക്കും നസ്രാണികൾക്കും ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് പരിചയമുള്ള മാസമാണ്. ഒരു വേള ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹു തആല പ്രത്യേകമായ മുഅല്ലമായ യൗമായി വെള്ളിയാഴ്ച നിർണയിച്ചിരുന്നു, പിന്നെ അവരതിനെ ദുഷിപ്പിച്ചതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് നേരത്തെ പരിചയമുള്ള ഷറഫാക്കപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ ഒരു മഹത്തായ ദിവസത്തിൽ വന്ന മഹാൻ എന്നേ വിലയിരുത്തപ്പെടുള്ളൂ. എന്നാൽ തിങ്കളാഴ്ച നേരത്തെ പരിചയമുള്ള ദിവസമല്ല, പരിചയമുണ്ട്, മഹത്വവൽക്കരിക്കപ്പെട്ട ദിവസമല്ല. അപ്പൊ ആ ദിവസം മുത്തനബി വന്നിട്ട് മഹത്വവൽക്കരിക്കപ്പെടുക എന്നതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് മക്കയിൽ റസൂലുള്ളാഹിന്റെ റൗള ആയില്ല? ആരിഫീങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു.
എന്തുകൊണ്ടായില്ല? സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഇതിന്റെയൊക്കെ പൊരുളും മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് മക്കയിൽ റസൂലുള്ളാഹിന്റെ റൗള വരാതിരുന്നത്? ഇത് അള്ളാഹുവിന്റെ പണിയാണ്. അള്ളാഹിന്റെ പണിക്കൊക്കെ ഒരു ഹിക്മത്ത് ഉണ്ടാവും. അതിന് കാരണം മക്കയിലാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിൽ മക്കയിലേക്ക് സാധാരണ എല്ലാവരും പോകും. കാരണം അവിടെ ഹജ്ജുണ്ട്, തവാഫ് സഹിയൊക്കെ നടത്താൻ എല്ലാവരും പോകും. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സലാം പറയാന്ന് പറഞ്ഞാൽ വൈസ് ചാൻസിൽ പറയാതെ വരും? അങ്ങനെയല്ല വരിക. ഹജ്ജിന് പോയപ്പോ ഒരു സലാം പറഞ്ഞു, അത് വേണ്ട, സെപ്പറേറ്റ് ഇങ്ങോട്ട് വരട്ടെ, അതിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. ഇത് ഇതിനായിട്ട് പോണ്ടതാ, വൈസ് ചാൻസിൽ കൊടുക്കണ്ടല്ല. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, മൻ ഹജ്ജ വലം എസുർണി ഫഖദ് ജഫാനി. ജഫ എന്നുള്ളത് മാദിയാഫിയിലാണ്, അതിൽ കത് വന്നാൽ തഹക്കീക്ക് എന്നാണ് ഭാഷാനിയമം. ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ സംശയിക്കണ്ട, അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഇങ്ങനെ ഒരുപാട് പൊരുളുകളുണ്ട്. അത് മനസ്സിലാകുമ്പോഴാണ് മുത്തനബിന്റെ കദറ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല അവിടത്തേക്ക് നമ്മളെ ചേർത്തി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നമ്മളാരും അള്ളാഹ്ക്ക് ഒന്നും കൊടുത്തതോ നമ്മൾ അർഹരോ അല്ല, അള്ളാഹു അവിടുത്തെ ഉമ്മത്തിൽ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഇതിപ്പോ ലോകത്ത് ആർക്കും അള്ളാഹ്ക്ക് കൊടുക്കായിരുന്നു. നമ്മൾ സ്പെഷ്യൽ ബന്ധമുള്ളതുകൊണ്ട്, നമ്മളെ അഹലിയത്ത് ഒരു യോഗ്യത ഉള്ളതുകൊണ്ട് നമ്മളാക്കിയല്ല. എത്രയോ വലിയ ബുദ്ധിജീവികൾ ലോകത്തുണ്ട്, അവർക്കൊന്നും ഈ തോഫീക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ തന്നെയും ഏതോ ഒരു വീട്ടിൽ ഒരു അയ്യപ്പന്റെയും ലക്ഷ്മിന്റെയും മോനായിട്ടോ മോളായിട്ടോ വളരെയാണെങ്കിൽ ഇവിടെ ഇരിക്കൂല, ഇവിടെ ഇരിക്കൂല, ഏതെങ്കിലും അമ്പലത്തിലുണ്ടാവും. പിന്നെ നമ്മളെ വാപ്പാനിമ്മാനി അള്ളാഹ് സെലക്ട് ചെയ്താണ്, നമ്മളെ തറവാട് അള്ളാഹു തആല തെരഞ്ഞെടുത്താണ്. അതുകൊണ്ട് ഇവിടെ തൊപ്പിയും തലയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ട്, അവരൊന്നും തൗഹീദിൽ എത്തിയിട്ടില്ല. ഇത് അള്ളാഹിന്റെ ഒരു ഔദാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ അറിയോ, നമുക്ക് മൂന്ന് കടമയാണ്. അള്ളാഹ് നമ്മളെ മനുഷ്യനാക്കി, അപ്പൊ മനുഷ്യനായി ജീവിക്കുക. മുസ്ലിമാക്കി, അപ്പൊ ഇസ്ലാമിന്റെ ചിട്ടുണ്ടാവുക. ഉമ്മത്ത് മുഹമ്മദിൽ ഉൾപ്പെടുത്തി, അപ്പൊ റസൂലുള്ളാഹിന്റെ മുഹിബ്ബും മുത്തബിയുമാവുക. സുന്നത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ദാത്തിനെ സ്നേഹിക്കുക, രണ്ട് സുന്നത്തിനെ സ്നേഹിക്കുക. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ ദാത്ത് ഇഷ്ടപ്പെടും, അയാളെ സിഫത്ത് ഇഷ്ടപ്പെടും, അയാളെ തുണിങ്കുപ്പായ ഇഷ്ടപ്പെടും, അയാളെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടും, അവരെ ഭാര്യനെ ഇഷ്ടപ്പെടും, മക്കളെ ഇഷ്ടപ്പെടും, കുടുംബക്കാരിഷ്ടപ്പെടും. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു തആലയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. കാരണം എന്താ? അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ സ്വഹാബാക്കൾ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ മഹദിയെ കല്യാണം കഴിച്ചാൽ ഈ സഹാബാക്കൾക്ക് മനസ്സിലാവും, റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ കുടുംബക്കാരെ നമ്മൾ അടിമാക്കാൻ പറ്റൂല, അതുകൊണ്ട് എല്ലാരും ഇത്തുക്ക് ചെല്ലുക എന്ന് കരുതിയിട്ട് അവർ ഇത്തുക്കല്ലോ. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ കുടുംബക്കാരെ അടിമാക്കാൻ പറ്റൂലല്ലോ, സ്നേഹല്ലേ. ഒരു ഗ്രാമത്തിൽ മൊത്തം അടിമകളെ മോചിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച ഉടനെ അവരെ കുടുംബത്തിൽ കസ്റ്റഡിയിലുള്ള മുഴുവൻ അടിമകളെയും സഹാബാക്കൾ മോചിപ്പിച്ചു എന്ന് ചരിത്രം പറയും. അതാണ് സ്നേഹം. അപ്പൊ ഒരു വ്യക്തിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ദാത്തിനെ സ്നേഹിക്കും, സിഫത്ത് സ്നേഹിക്കും, ഫീല് സ്നേഹിക്കും, കൗല് സ്നേഹിക്കും, ഹാല് സ്നേഹിക്കും, അസ്വാജിനെ സ്നേഹിക്കും, ഔലാദിനെ സ്നേഹിക്കും, ആലിനെ സ്നേഹിക്കും, ഒക്കെ സ്നേഹിക്കും. അപ്പൊ തങ്ങളോട് നമുക്ക് പ്രത്യേക ബഹുമാനാണ്, കാരണം റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയാണ്. ആലിമീങ്ങളോട് നമുക്ക് ബഹുമാനാണ്, കാരണം റസൂലുള്ളാഹിന്റെ അനന്തരക്കാരാണ്. റസൂലുള്ളാഹിന്റെ സ്വത്ത് ഇൽമാണ്, അതിന്റെ അനന്തരം കിട്ടിയിട്ട് പിൻഗാമികളായ പ്രബോധകന്മാരാണ്. ചിന്തിക്കണേ മക്കളെ, അവിടുന്ന് വർത്തമാനം പറയരുത്. ഏ മോനെ, അവിടുന്ന് വർത്തമാനം പറയരുത് കേട്ടോ. ചെറിയ കുട്ടികളെ മുന്നിലിടണ്ട, കുട്ടികളെങ്ങളെ നീച്ച പോയിക്കോളി, ബാക്കിലോടെ ഇരുന്നാ മതി കേട്ടോ. ഏ മോനെ, അങ്ങോട്ട് ബാക്കിലോടെ ഇരുന്ന് പോയിരുന്നോ കേട്ടോ. ഇമാമത്ത് നിർത്തുമ്പോഴൊക്കെ അങ്ങനെയാണ്, വലിയൊരു മുന്നില് അങ്ങനെ നിൽക്കണ്ട, കുട്ടികളെ ബാക്കിൽ അങ്ങനെ. അപ്പൊ നമ്മള് കുട്ടികളെ ബാക്കിൽ നിർത്തില്ല, എവിടെ നിന്നോ കല്യാണപ്പരയിൽ മാത്രം തിന്നനോടുത്ത്, അവിടെ കുട്ടികളെ ബാക്കിൽ നമ്മൾ മുന്നിലാണ്. എല്ലാത്തോടത്തൊക്കെ ഇപ്പൊ കുട്ടികളെ മുന്നിലിടല, കാരണം കല്യാണത്തിന് കിട്ടുന്നത് പള്ളേക്കാണ്, ഇത് കിട്ടുന്നത് റൂഹുമക്കാണ്. നമ്മൾ ജിസ്മിന്റെ പൂജകരാവരുത്. ജിസ്മ എന്തിനാ? മണ്ണ് കൊണ്ടുവച്ച മണ്ണാണ് സാധനം. റൂഹിനെ സേവിക്കണം, സ്നേഹിക്കണം, പുഷ്ടിപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കവടമ വളരെ ഗൗരവമുള്ളതാണ്. ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത, അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടാത്ത,
ചൈനന്റെ അധികാരിക്ക് കിട്ടാത്ത, ചേരിചേര രാഷ്ട്രത്തിന്റെ ചെയർമാന് കിട്ടാത്ത ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മെ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തി എന്നത്. അത് വലിയ അനുഗ്രഹമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ എന്നാണ്, മിന്നത്ത് നിഅമത്തിന്റെ മേലെയാണ്. അന്നിഅമത്തുൽ അലീമത്തുൽ ജസീമ, ഇതാണ് മിന്നത്ത്. ഇമാം ബൈലാവി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നത്. കാരണം ആദ്യത്തെ അക്ഷരം മീമാണ്, അത് മിന്നത്തിന്റെ മീമാണ്. രണ്ടാമത്തെ അക്ഷരം ഹ ആണ്, അത് ഹുബ്ബിന്റെ ഹ ആണ്. മൂന്നാമത്തെ അക്ഷരം മീമാണ്, അത് മഗ്ഫിറത്തിന്റെ മീമാണ്. നാലാമത്തെ അക്ഷരം ദാലാണ്, അത് ദവാമിന്റെ ദാലാണ്. കാരണം ഈ വ്യക്തിയിൽ അലിഞ്ഞു ചേർന്നാലേ ഈമാൻ ദായിമായി കിട്ടൂ. മുഹമ്മദ് മുസ്തഫ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറാം, ഫൗണ്ടേഷൻ കെട്ടുകയാണ്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ചെറുപ്പക്കാരെ. ചിന്തയുടെ ബോധതലത്തിന്റെ വാതായനങ്ങൾ ഒന്ന് തുറന്നുകൊണ്ട് എന്റെ കൂടെ സഞ്ചരിക്കണേ ചെറുപ്പക്കാരെ. മുമ്മിനാ മനുഷ്യനെ ഒന്നും ഷെറില്ല. ഇൻഷാല്ലാഹ് അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. വീണ് മൂക്ക് പൊട്ടിയാലും ഹൈറാണ്, ആക്സിഡന്റ് വന്നാലും ഹൈറാണ്. ഏതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മുത്തുണ്ടാകുന്നത് ചിപ്പിന്റെ ഉള്ളിലാണ്, അറിയില്ലേ? അറിയില്ലേ? മുത്തുണ്ടാകുന്നത് പഠിച്ചോനെ, ഞാൻ താലാട്ടുമ്പങ്ങളും ആട്ടുകല്ലോ. മുത്തുണ്ടാകുന്നത് ചിപ്പിന്റെ ഉള്ളിലാണ്, ചിപ്പുണ്ടാകുന്നത് കടലിന്റെ ഉള്ളിലാണ്. അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം. ചിപ്പുണ്ടാകുന്നത് കടലിന്റെ ഉള്ളിലാണ്. ഈ ചിപ്പിക്ക് ആവരണം ചെയ്തൊരു തോടുണ്ട്, അതിന്റെ ഉള്ളിലാണ് ചിപ്പുള്ളത്. ഈ തോട് കക്ക തോട് പോലെ ഒരു തോടാണ്. ഈ തോടിന്റെ ഉള്ളിക്ക് മണലൊക്കെ അടിച്ചു കയറും, എന്നിട്ട് ഈ ചിപ്പിമ്മ പോയി അള്ളി നിൽക്കും. മണല് ചിപ്പിന്റെ ഉള്ളിൽ അള്ളി നിന്നാ ചിപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, മുറിയാവും. അതേസമയത്ത് ആ ചിപ്പി ഒന്ന് പെടഞ്ഞാൽ മണലൊക്കെ പോവും, പക്ഷേ പെടയില്ല. ആ മണല് കൂട്ടിപ്പിടിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് ചിപ്പി അങ്ങനെ കഴിയും. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ചിപ്പിയുടെ ഉള്ളിൽ നിന്ന് ആസിഡ് ശക്തിയുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരാണ്ട് അത് പുറത്തേക്ക് വന്നിട്ട് ഈ അള്ളി പിടിച്ച മണലുകളാണ് പിന്നീട് മുത്തായിട്ട് മാറുന്നത്. എന്നതുപോലെയാണ് മുഅ്മിനാ മനുഷ്യന്റെ കൽബ്. ഇതിന്റെ ഉള്ളിലുണ്ടാവണം നേരത്തെ തങ്ങൾ പറഞ്ഞ തസ്കിയത്ത്. ആ തസ്കിയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് വരുന്ന മുസീബത്താകുന്ന മണലുകളൊക്കെ നമ്മൾ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഈ സ്വബറോണ്ട് ഈ മുസീബത്തുകളെ ഏറ്റവും വലിയ ഇസ്സത്തിന്റെയും ഇഫ്ഫത്തിന്റെയും ദർജന്റെയും കാര്യങ്ങളായിട്ട് നമ്മൾ മാറ്റും. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അത് ഏതുവരെ മാറ്റും? ഒരു മുഅ്മിന മനുഷ്യന്റെ ഗതിയിൽ വല്ല സയ്യാത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മണലുകളാണ്. ഇവൻ തൗബ എന്ന ആസിഡ് കൊണ്ട് ആ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യും ഖുർആൻ ആ കൂട്ടത്തിൽ. അപ്പൊ നമ്മുടെ സയ്യാത്ത് പോലും മുച്ചുകളായി മാറി. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ പറ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മളിൽ സംഭവിച്ച എല്ലാ സയ്യാത്തുകളും അള്ളാഹു ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. ഭാവിയെ സയ്യാത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈമാനോട് ജീവിച്ച് നല്ല സമയത്ത് മുത്തനബിയെ കണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് പ്രസന്നമായ മുഖത്തോടുകൂടി കലിമ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഉറക്ക ചൊല്ലി മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ ചില ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അള്ളാഹു ഹഖായ കാര്യങ്ങൾ ഇഖ്ലാസോടെ പറയാനും അത് ഉൾക്കൊണ്ട് പകർത്തി ജീവിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാനും പാവപ്പെട്ട മുത്തഅല്ലിമായ എന്നെയും ബഹുമാനരായ നിങ്ങളെയും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. ഇതൊരു കച്ചവടമാണ്, കച്ചവടത്തിന് ചില ആൾക്കാർ മൂലധനം ഇറക്കും. ചിലപ്പം 10 കോടി റുപ്യയ്ക്ക് കച്ചവടം നടത്തിയിട്ട് തൊലഞ്ഞു വരുന്ന ആൾക്കാർ ഇല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓൽക്കയിനെ ഹല്ലില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് സമാധാനിക്കും. ആയിക്കോട്ടെ. ചില ആൾക്കാര് 5000 രൂപ കൊണ്ട് സമൂസക്ക തുടങ്ങിയിട്ട് കോടീശ്വരനായി മാറലുണ്ട് ഇല്ലേ? രണ്ടുണ്ട്. അത് ദുന്നവി ആ കച്ചവടത്തിന്റെ സ്വഭാവമാണെങ്കിൽ ഇക്കച്ചവടം അങ്ങനെ തന്നെയാണ്. അള്ളാഹു തല മൂലധനം തരും. ചിലവർക്ക് നമ്മളെ മൂലധനം ഏതാരങ്ങള് സമയമാണ്. ഉഹ്റവിയായ കച്ചവടത്തിന്റെ മൂലധനം സമയമാണ്. ചിലർക്ക് അള്ളാഹു തല 1 മണിക്കൂർ ദുന്യാവിൽ സമയം കൊടുക്കുള്ളൂ, അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തും.
ചില ആളുകൾക്ക് അള്ളാഹു തല 1200 കൊല്ലം കൊടുക്കും, പക്ഷെ നരകത്തിന്റെ അടിയിലായി. കാരണം നേരത്തെ മറ്റേ കച്ചവടമായി തന്നെ 10 കോടി കൊണ്ട് തുടങ്ങിയിട്ട് തൊലഞ്ഞ് 5000 കൊണ്ട് തുടങ്ങിയിട്ട് ഉഷാറായി. അങ്ങനെ തന്നെ അള്ളാന്റെ റസൂല് ദുനിയാവിൽ ആകെ 63 കൊല്ലം ഉണ്ടായത്, അതന്നെ നബുവത്തിന്റെ റോളിൽ ഉണ്ടായത് 23 കൊല്ലം. എന്നിട്ട് 63,000 കോടി കൊല്ലം ഒരു സമൂഹം ചെയ്താൽ എത്തുന്നതിന്റെ 10 മടങ്ങ് എത്തി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സെക്കൻഡിൽ മുസ്തഫ നബി ചെയ്ത സേവനം 10,000 കണക്കിന് പ്രസ്ഥാനക്കാർ കോടാനക്കോടി കൊല്ലം ചെയ്താൽ എത്തൂല. അതാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലായ ദുനിയാവിൽ ഉണ്ടായത് 26 കൊല്ലമാണ്. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ ലോകത്ത് അറിയപ്പെട്ടു. 1400 കൊല്ലങ്ങൾക്കിപ്പുറവും സിദ്ദീഖിന്റെ സ്മരണയിലായി നമ്മൾ കണ്ണീര് വാർക്കുകയാണ്. 26 കൊല്ലം കൊണ്ട് എത്തി. ഷാഫി മാമ ചെറിയ കാലേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഷാഫി മാമിനെ അറിയാത്ത ലോകമുണ്ടോ? എന്നാ ഷാഫി മാമിന്റെ കാലത്തുള്ള രാജാവിന്റെ പേരെന്ന് പറഞ്ഞിരുമോ? നവവി മാമിന് 40 വയസ്സേ ആയിട്ടുള്ളൂ. 40 വയസ്സ് ഇമാം നവവി അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫുൻ നവവി. പക്ഷെ നബിമാമിന്റെ കിതാബ് ഓതാത്ത നാടില്ല, ഒന്നും അല്ലെങ്കിൽ റിയാസ് വാലിയെ വായിക്കാത്ത പള്ളിയില്ല. തർക്കമുള്ളത് 40 വയസ്സുകൊണ്ട് എത്തന്റെ അടുത്ത് എത്തി, അതാണ് തൗഫീഖ്. എന്നാ നബിമാമിന്റെ കാലത്ത് 140 വയസ്സ് ജീവിച്ച ആളുണ്ട്, ആളെ ലോകം അറിഞ്ഞൂടില്ല. കാരണം എന്താ? മൂലധനം കൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അതുകൊണ്ട് മൂലധനം നന്നായി ഉപയോഗപ്പെടുത്തണം. ചില ആളുകൾ, നമ്മളിപ്പോ ഈ 70 കൊല്ലത്തോളം ജീവിച്ചാൽ 25,563 ദിവസമാണ് കിട്ടുന്നത്. അതിൽ 8,000 ദിവസം പക്വതയില്ലാതെ ഔറത്തും കാണിച്ച് ട്രൗസറിട്ട് നടക്കുന്ന കാലമാണ്. പിന്നെ ഒരു 8,000 ദിവസം അന്തമില്ലാതെ ഓഫലത്തിൽ നടക്കുന്ന കാലമാണ്. പിന്നൊരു 8,000 ദിവസം പടച്ചവന് ഇബാദത്തിന് കിട്ടിയാൽ കിട്ടി. ഈ 8,000 ദിവസം ഉപയോഗപ്പെടുത്തിയിട്ട് വേണം 70 കൊല്ലം കിട്ടുകയാണെങ്കിൽ തന്നെ അറ്റമില്ലാത്ത സ്വർഗത്തിലെത്താൻ. അതും നമ്മൾ സെക്സിന്റെയും ലഹരിയുടെയും ധൂർത്തിന്റെയും മറാട്ടിന്റെയും പേക്കൂത്തിന്റെയും ബഹളത്തിന്റെയും ആക്രാന്തത്തിന്റെയും മന്ദപ്പിന്റെയും ഒക്കെയായി നമ്മൾ ദുന്നവിയായ ചിരിയിലും കളിയിലും മതിക്കലിലും ദുന്നവിയായ അടിപിടിയിലും ആർത്തിയിലും ദുന്നവിയായ കാമകേളികളിലും മോഹങ്ങളിലും കലഹങ്ങളിലും ഒക്കെയായി ഒന്ന് തുലച്ച ആശ്രമങ്ങ് നട്ടപ്പെടുമേ. ആഹ്റം നഷ്ടപ്പെടുന്ന എല്ലാം നമ്മുടെ ശത്രുക്കളാണ്. ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം, ആഹ്റത്തിന് തടസ്സമുള്ള എന്തും നമ്മുടെ ശത്രുക്കളാണ്. ഭാര്യയാണെങ്കിൽ ഭാര്യ ശത്രുവാകും. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹും മിൻ തബഇലിയായ മിന്നാണ് തബഇലിയായ മിന്നെ. ഭാര്യമാരിൽ കുറെ ആൾക്കാർ ശത്രുക്കളാണ്. കാരണം എന്താ? ഓല് ആഹ്റത്തിനെതിരാ. ചില നിസ്കാരത്താകുമ്പോഴുള്ള പുതിയാപ്പിളാർ പറയലുണ്ട്, വീട്ടിൽ ഗാനമേള നടന്നിട്ടുണ്ടാവും കല്യാണത്തിന്, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല, പെണ്ണുങ്ങൾ തിരക്കൂട്ടിയിട്ട് ചെയ്താണ് എന്നറിയാം. ആ അപ്പൊ ഇവന്റെ ആഹ്റത്തിന് പെണ്ണ് തടസ്സായി. അത് ഏറ്റവും വലിയ ശത്രുവാണ്, ഏറ്റവും വലിയ ശത്രുവാണ്. ചില മക്കള് ശത്രുക്കളാവും, ദുനിയാവിലെ സ്നേഹമായിരിക്കും, പക്ഷെ അവർ ആഹ്റത്തിന് തടസ്സായിരിക്കും, ജമാഅത്തിന് പോകാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ ഉപ്പാനോട് പറഞ്ഞിട്ട് ടി വി ഉണ്ടച്ച് പിന്നെ അതിലെ സിനിമ കാണുകയാണ്. ഇയാള് ഗൾഫ് പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ അയച്ച് അവരവർ റൂമിൽ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് സ്നേഹിതന്മാരൊക്കെ വന്നിട്ട് സിനിമ കാണാൻ തുടങ്ങി, ജമാഅത്തായിട്ട് ഇരുന്നിട്ട് സിനിമ കാണുകയാണ്. അയാൾ അതിൻ്റെ അടുക്ക അറ്റാ കുടിച്ച് മരിക്കുകയാണ്. അയാൾ എന്നിട്ട് അബുദാബിയിലാണ് ഖബർ, ഇവർ അതിൻ്റെ ചെലവിൽ ഇവിടെ സിനിമ, അതിൻ്റെ കുറ്റ ആൾക്ക് ഖബർക്ക്. ഇത് ശത്രു അല്ലെങ്കിൽ ഇവൻ ഏതാ ശത്രു? അതാണ് ഇമാം യാഫി തങ്ങൾ പറഞ്ഞത്. അതോ
സദീഖൽ മുസാഫിയ. ആ ഞാൻ കാണുന്നുണ്ട് കുല്ലമെന്നല്ല ഒരുത്തരെയും, അല്ലാഹാ നിന്നെ തടസ്സം ചെയ്യുന്നുണ്ട്, മുടക്കാക്കുന്നുണ്ട്. അങ്കസ്ബിത്വാഅതി റബ്ബിന്റെ മാർഗത്തിലായി അധ്വാനിക്കുന്നതിന് തൊട്ട് നിന്നെ വിലക്കുന്ന ഏത് സംഗതിയാണെങ്കിലും, അത് ബുദ്ധിയുള്ളതാകട്ടെ ബുദ്ധിയില്ലാത്തതാകട്ടെ, അത് ചേതനയുള്ളതാകട്ടെ അചേതന വസ്തുക്കളാകട്ടെ, അത് ഭാര്യയാകട്ടെ മക്കളാകട്ടെ കെട്ടിയവളാകട്ടെ കുട്ടികളാകട്ടെ കൂട്ടുകാരാകട്ടെ അത് കുടുംബക്കാരാകട്ടെ, എല്ലാം പരലോകത്തിന് തടസ്സമായ ഫ്രണ്ട്ഷിപ്പാണെങ്കിലോ അത് നിന്റെ ശത്രുക്കളാ. നിങ്ങൾക്ക് ഈ ബോക്സ് വന്ന് അടിച്ചിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? അല്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒക്കെ ശത്രുക്കളാ. ആഹാരത്തിന് തടസ്സമുള്ള ഒക്കെ ശത്രുക്കളാണ്. അള്ളാഹു കാത്തു രക്ഷിക്കാതെ. ആമീൻ പറയ. അള്ളാഹു കാത്തു രക്ഷിക്കാതെ. ചിലപ്പോ നരകത്ത് പോകാൻ ഒരു മൊബൈൽ മതി. കാരണം ഒറ്റ മൊബൈൽ മതി, വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇത് യൂസ് ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നരകത്ത് പോകും. എന്റെ അഭിപ്രായത്തിൽ നാളെ 1,000,000 നരകത്തിൽ മൊബൈൽ കൊണ്ട് പോകും. കാരണം മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ 80% സെക്സിന് വേണ്ടിയാണ്, അതിൽ കൗമാരക്കാരാണ് മുന്നിൽ എന്ന് ഇന്നത്തെ ലേറ്റസ്റ്റ് സർവേ ആണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പാവപ്പെട്ട പ്രവാസികളിൽ ഒരുപാട് ആളുകൾ നാട്ടിലുള്ള കെട്ടിയവൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അറബിയുടെ വീട്ടിൽ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ചോര നീരാക്കി എല്ലുമുറിയെ പണിയെടുക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ നാട്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുക്കുകയാണ്, വിളിക്കാൻ മൊബൈൽ അയച്ചു കൊടുക്കുകയാണ്. അവൻ അയച്ചു കൊടുത്ത മൊബൈൽ കൊണ്ട് വിലസുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുത്ത കാശ് കൊണ്ട് ചോര നീരാക്കി അയച്ചു തന്ന മൊബൈല് ഇടക്കിടക്ക് ഉറങ്ങുന്ന സമയത്ത് അവനൊന്ന് വിളിക്കാനാ. പക്ഷേ ഭർത്താവ് അബുദാബിയിൽ നിന്ന്, ദുബൈയിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, അതാ ഒമാനിൽ നിന്ന് വിളിക്കുമ്പോ എപ്പോഴും അതാ റേഞ്ച് കിട്ടുന്നില്ല എന്നാണ് പരാതി, അല്ലെങ്കിൽ ബിസിയാ. ഭർത്താവ് ചോദിക്കുന്നു, ആരോടാ നീ സംസാരിക്കുന്നത്? ആ സമയത്ത് പച്ചക്കള്ളം പറയുന്നു, മൂത്തമ്മനോടാണ്, മൂത്തച്ചിയോടാണ്, നാത്തൂനോടാണ്, എളാപ്പയോടാണ്. അല്ല അല്ല, അത് ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ നമ്പർ വാങ്ങി പരിചയപ്പെട്ട് നീ പ്രേമിക്കുന്ന കാമുകനായ ചെറുപ്പക്കാരനോടാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടികളെ ബസ് കയറ്റാൻ വേണ്ടി പോയപ്പോൾ സ്കൂൾ ബസ്സിൽ കയറി വന്ന ഡ്രൈവറോട് പരിചയപ്പെട്ട് അവനോട് പതിരാവിൽ ഭർത്താവ് അയച്ചു തന്ന മൊബൈൽ കൊണ്ട് കിന്നാരം പറയുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന രാക്ഷസിയായ പെണ്ണേ, ഇതിന്റെ സൈഡ് എഫക്റ്റ് മറക്കണ്ട. ഒരു മൊബൈൽ മതി നാളെ നരകത്ത് പോവാൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ചില പ്രവാസികൾ പ്രവാസലോകം കൊണ്ട് ഒരുപാട് ഹൈറ് ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പള്ളി നടക്കുന്നുണ്ട്, ഒരുപാട് യത്തീംഖാൻ നടക്കുന്നുണ്ട്, ഒരുപാട് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അശ്രദ്ധ കൊണ്ട് നമ്മുടെ മലയാളക്കരയെ ഞെട്ടിക്കുന്ന കുറെ റിപ്പോർട്ടുകളും പ്രവാസികളുടെ സംഭാവന, അത് അശ്രദ്ധ കൊണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. അവർ പാവങ്ങളാണ്, അവരിൽ നല്ല സ്വാലിഹ്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലവരെന്താറിയോ, ഓലന്ന് അങ്ങോട്ട് മാറിയുന്ന കാരണത്താൽ പുരയിൽ ടെൻഷൻ വേണ്ടാന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? എല്ലാ പെൺകുട്ടികൾക്കും ഓരോ മൊബൈൽ, എല്ലാ ആൺകുട്ടികൾക്കും ഓരോ മൊബൈല്, അതിന് പുറമെ സിനിമ കാണാൻ സൗകര്യത്തിൽ വിശാലമായ ഒരു ഹാള്, ഉമ്മാക്കും വല്യമ്മാക്കും എല്ലാവർക്കും കൂടി ജമാഅത്തായിട്ട് കാണാം. ഭാര്യന്റെ റൂമിൽ സ്പെഷ്യൽ പെട്ടി, അത് അവൾക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ എല്ലാ സൗകര്യവും ഈ പാവങ്ങളെ ചെയ്തു കൊടുക്കണെന്തിനാരോ, ഓല അങ്ങോട്ട് പോയാൽ അവർക്ക് ടെൻഷൻ വേണ്ടാന്ന് ചോദിച്ചു. ചില ഭർത്താക്കന്മാരെന്ത് ചെയ്യും? പോണേന് തലേന്ന് ഇങ്ങനെ അഭിനയിച്ചിട്ടൊന്നും കാര്യം, അപ്പോ അവൻ പറയും ഈ ടെൻഷൻ വേണ്ട, എന്റെ സുഹൃത്തുക്കളെ നമ്പറൊക്കെ കയറ്റി തരാം, ഓളെ മൊബൈലിക്ക് സേവ് ചെയ്ത് കൊടുക്കും. ഉമ്മന്റെ സുഹൃത്തുക്കളെ നമ്പർ എന്താ? ആ അത്യാവശ്യം ഉണ്ടാകുമ്പോ ആണ്ടുണ്ടൊക്കെ ഒന്ന് സംസാരിക്കൊണ്ടി, ഓലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസം. ഈ ഒരു സൗകര്യം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വരികയാണ്. ഞാൻ എന്തിനാണ് എണ്ണി പറയുന്നത്?
തിങ്കളും വ്യാഴവും സുന്നത്തു നോമ്പ് പോറ്റുന്ന ഒരാള്, വല്ലാതെ ദൂരമൊന്നുമില്ല, സ്ഥലം ഞാൻ പറയില്ല. അവസാനം ഒരു പെണ്ണിനെ കൊന്നിലെ, അതിന് കാരണം എന്താ? ഗൾഫ് പോയ ആ ഭർത്താവ് പറഞ്ഞു, ഓൻ എപ്പോ ഒന്നാലും സ്വീകരിച്ചോണ്ടി, ഓൻ എവിടേക്കെങ്കിലും വിളിച്ചാ പോയിക്കോണ്ടി, എനിക്ക് ഓനെ നല്ല വിശ്വാസമാണ്. ഇത് പിന്നെ എവിടെ എത്തി? ഈ പോയോ എന്റെ ബാലിനെ കഴുത്ത് ഞെക്കിയിട്ട് കാറിലിട്ടിട്ട് കൊല്ലുന്ന അവസ്ഥയ്ക്ക് എത്തി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നന്നായിട്ട് ചിന്തിക്കണം ഇതിന് കാരണം എന്താ. നിങ്ങള് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് സമയമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. മറന്നാങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ മതി, ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവം. ഇത് മാത്രമല്ല, ഈ സാധനം, ഏത് സാധനമാണെങ്കിലും സമീപിക്കുന്ന അനുസരിച്ചുകൊണ്ട് നേട്ടം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലോകത്തെ ഏറ്റവും അഷറഫായ, ഏറ്റവും ഷറഫാക്കപ്പെട്ട കിതാബാണ് ഖുർആൻ. ആർക്കും സംശയമുണ്ടോ? 90,000 മുഅ്ജിസത്ത് മുത്തനബിക്കുണ്ട്. 90,000 മുഅ്ജിസത്ത് ഖുർആനിൽ തന്നെ 60,000 മുഅ്ജിസത്ത് ഉണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ടോ? നമ്മളതിനെന്താ കാണുന്നത്? നമ്മളെന്തായാലും കാണുന്നത്. ഇവിടെ ഇപ്പൊ എന്തെല്ലാം വൈറസ് ഉണ്ട്, അണുക്കളുണ്ട്, എത്ര മലക്കളുണ്ട്, ജിന്നുകളുണ്ട്, കാണുന്നുണ്ടോ? നിങ്ങളെ തന്നെ ഞാൻ ശരിക്കും കാണുന്നില്ല. പിന്നെ നമ്മളെ കാണുന്നോണ്ട് പിന്നെ നമ്മൾ കാണില്ല എന്ന് പറയുന്നത്, നമ്മൾ കാണില്ല എന്നുള്ള നമ്മളെ കണ്ണിന്റെ കുഴപ്പാ. കണ്ട ആളുകളാ പറഞ്ഞത്, റാസിമാമിനെ പോലത്തെ ആളുകൾ, ഖുർആനിൽ മുത്തനബിന്റെ 60,000 മുഅ്ജിസത്ത്. ഇന്ന് ഞാനൊരു കിതാബ് കണ്ട്, 90,000 മുഅ്ജിസത്ത് ഉണ്ട് മുത്തനബിക്ക്. 100,000 മുഅ്ജിസത്ത് ഉണ്ടാകട്ടെ, അതിന്റെ മേലെ ഉണ്ടാവട്ടെ, ഇതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനാ. അല്ലേ? ഈ ഖുർആൻ നമ്മളെ കയ്യിലുണ്ടായിട്ട് അതിനെ സമീപിക്കുന്ന അനുസരിച്ച് ഉണ്ടാവും ഭാഗ്യം, ഭാഗ്യക്കേടും. ഖുർആനെ സമീപിച്ചിട്ട് കുറെ ആൾക്കാർ നരകത്തിലെത്തുന്നുണ്ട്. കാരണം എന്താ? സമീപിക്കുന്ന രീതി ശരിയായില്ല. മനസ്സിലാവുണ്ടോ? മനസ്സിലാവണില്ലേ? ഖുർആനെ സമീപിച്ചിട്ട് ചില ആളുകൾ നരകത്തിലെത്തും. കാരണം സമീപിക്കുന്ന രീതി ശരിയായില്ല. യുളു ബിഹി കതീറൻ വയഹദി ബിഹി കതീറ. അത് ഖുർആന്റെ കുഴപ്പമല്ല, അവന്റെ കുഴപ്പമാണ്. ഹദീസിനെ സമീപിച്ചിട്ട് ചില ആളുകൾ നരകത്തിലെത്തും, അത് ഹദീസിന്റെ കുഴപ്പമല്ല, സമീപിക്കുന്നവന്റെ കുഴപ്പമാണ്. സമീപിക്കുന്നവന്റെ കുഴപ്പമാണ്. ഞാൻ ഇന്നലെ മംഗലാപുരത്തേക്ക് വാതിലാകുമ്പോ ട്രെയിനിൽ ഒരുത്തന്നെ പ്രസംഗം കേട്ടു. അപ്പൊ അവൻ പറഞ്ഞു, നബിദിനം ശിർക്കിലേക്ക് പോകും, ബിദഅത്താണ് അത്, ശിർക്കിനേക്കും വഴിയാവും. കാരണം മൻ അഹദത്ത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിനഹു ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞു. ഹദീസാണ് ഓതിയത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവൻ സമീപിച്ച രീതിയും വ്യാഖ്യാനിച്ചും ശരിയായില്ല. അതുകൊണ്ട് ഈ നൽകി വ്യാഖ്യാനിച്ചു പോയാൽ അതുകൊണ്ട് നടക്കത്തു. അത് ഹദീസ് മോശമായതുകൊണ്ടല്ല, ഇവന്റെ സമീപനം ശരിയായില്ല. പരിശുദ്ധമായിട്ടുള്ള കഅബ ഏറ്റവും ഷറഫാക്കപ്പെട്ട പള്ളിയാണ്. പക്ഷെ ഒരാൾ ആചേരെന്ന് പേരിട്ടാൻ വേണ്ടിയിട്ട് 4 ലക്ഷം ഉറുപ്പ് കൊടുത്തിട്ട് കമ്പനിയിൽ പോയി എന്നാൽ നരകാണേകാരം. കഅബ മോശമായതുകൊണ്ടല്ല, ഇവന്റെ സമീപനം ശരിയായില്ല. കഅബ മോശമായതുകൊണ്ടല്ല, ഇവന്റെ സമീപനം ശരിയായില്ല. നിസ്കാരാണ് മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഷറഫാക്കപ്പെട്ട അമല്. പക്ഷെ വയലുലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകണ്ടെന്ന് കുറുകാന. കാരണം എന്താ? സമീപനം ശരിയായില്ല. സമീപനം ശരിയായില്ല. മനുഷ്യന്റെ അവയവങ്ങളിൽ നമുക്ക് തൊടാൻ പറ്റാത്ത ഒരവയവുണ്ട്, കൽബ്. അത് പ്രത്യക്ഷതല അവയവല്ല, അതാണ് രാജൻ. ആ കൽബാകുന്ന ഹെഡ് ഓഫീസിന്റെ ഖലീഫയാണ് നാവ്. ഈ നാവിനോട് എല്ലാ ദിവസവും രാവിലെ മറ്റുള്ള അവയവങ്ങൾ പറയുന്നുണ്ട്, അള്ളാനെ കരുതിയിട്ട് ഒന്ന് അടങ്ങിക്ക്, ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, ഈ പറഞ്ഞാൽ ഞങ്ങളെ കാര്യമൊക്കെ അപകടമാണ്, അതുകൊണ്ട് പറച്ചോനെ കരുതിയിട്ട് ഈ ഒന്ന് സ്റ്റഡി ആവ് എന്ന് നാവിനോട് കയ്യും കാലും മൂക്കും എല്ലാ അവയവങ്ങളും രാവിലെ തന്നെ പറയുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം. അപ്പൊ ഈ നാവുകൊണ്ട് ഒരാള് ദിക്ര ചൊല്ലിയാൽ, ഈ നാവുകൊണ്ട് ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ സ്വർഗത്തിലാ. എന്നാൽ ഇതേ നാവുകൊണ്ട് ഒരാള് ഗൈബത്ത് പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ, പരദൂഷണം ഏഷണി ഭീഷണിയുമായി നടന്നാൽ അവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലാണ്. അതുകൊണ്ടല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നരകത്തിൽ ഞാൻ ധാരാളമായി പെണ്ണുങ്ങളെ കാണുകയാണ്. കേട്ടവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നരകത്തിൽ പെണ്ണുങ്ങൾ ധാരാളമായി പ്രവേശിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരുടെ നാക്ക് കൊണ്ടാ.
ഉമ്മമാരെ പെങ്ങന്മാരെ കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂല് ഈമാനുണ്ടെങ്കിൽ കൽബ് പടച്ചോണ്ടെന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ വിവിധ രൂപങ്ങളിലുള്ള പെണ്ണുങ്ങന്മാരെ ശിക്ഷ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം പെണ്ണുങ്ങളെ നാവങ്ങ് പിടിച്ചു നീട്ടിയിട്ട് നരകത്തിലുള്ള കമ്പികളിൽ കൊളുത്തിയിട്ട് കത്തിക്കരിക്കുകയാണ്. മുടിക്കെട്ട് പിടിച്ച് തൂക്കിയിരിക്കുകയാ, നാവ് പിടിച്ച് വലിച്ചിരിക്കുകയാ, എന്നിട്ട് ഇരുമ്പിൽ കൊളുത്തിയിട്ട് കരിക്കുകയാ. ആ സമയത്ത് രണ്ട് മലക്കുകൾ വന്നിട്ട് അവളുടെ മേലെ ചുണ്ടും താഴെ ചുണ്ടും രണ്ട് ഭാഗത്തേക്ക് ഇരുമ്പിന്റെ കൊളത്തുകൊണ്ട് പുലർത്തുകയാണ്. ഈ കരിക്കുന്ന പെണ്ണിന്റെ വായയിലൂടെ ഹമീമെന്ന കത്തിപ്പൊള്ളുന്ന ശക്തമായ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അവളുടെ മാംസപേശികളും മണ്ണാക്കുമൊക്കെ ഒരുങ്ങിയിട്ട് പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് ചീറ്റുകയാ. ഇങ്ങനെ നരകത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കപ്പെടുന്ന പെണ്ണിനെ കണ്ടപ്പോ മുഖറബുല്ലംലാക്ക് മലക്ക് ജിബിലി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അത് ആരാണ് ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ഉപദ്രവിച്ച പെണ്ണാ എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സലവാത്തുല്ലാഹ വയനാലിൽ വയനാലിൽ സ്വന്തം നാക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന വെടിയുണ്ടകൾ നെയ്തുവിടുന്ന തൊടുത്തുവിടുന്ന പെണ്ണേ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയില് തന്തൂരി കോഴിയാണെന്ന് മറക്കണ്ട. തന്തൂരി കോഴി എന്നത് എന്റെ ഭാഷയാ, തത്വം പഠിപ്പിച്ചത് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ. കാരണം എന്ത്? നാവ് നല്ലതാണ്, ഉപയോഗപ്പെടുത്തിയ ശരിയായില്ല. ഇങ്ങനെ ഒരു ശാസ്ത്രീയ സാധനം ഉണ്ട്, അത് ഏതാരങ്ങള്? മൊബൈലാണ്, നാവിന്റെ മത്താമിലാണ്, നാവിന്റെ. അതേപോലെ നല്ല പണി, മലക്കിന്റെ പണിയെടുക്കും, ശൈത്താന്റെ പണിയെടുക്കും. ഒരാള് മരിച്ചു, ഞാൻ നാലോർത്തും വിളിച്ചറിഞ്ഞ് അംസാക്കൻ മരിച്ചിട്ടുണ്ട്. ഇവിടെ അംസാക്കണ്ടാം, നമുക്ക് ഭക്ഷണം നിന്നാലും അംസാക്കാൻ തോന്നുന്നുണ്ടല്ലേ, പഠിച്ചോനെ കുടിഞ്ഞല്ലത് ആ അംസാക്കല്ല കേട്ടോ. ഇവിടെ ഇല്ലാത്തൊരു പേരിപ്പം എന്താന്ന്, എന്നാലും മരിച്ചോ പഠിച്ചത്തമ്മ, ഞാൻ അറിഞ്ഞല്ല കേട്ടോ, അറിഞ്ഞു പറഞ്ഞല്ല. ഇന്നലെ ഒരു അംസാക്കം മരിച്ചിരിക്കണല്ലോ, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും ഒരാൾ മരിച്ചു കൂട്ടാ. അപ്പൊ നമ്മള് ഇവിടുന്ന് ആഫ്രിക്കയ്ക്ക് വിളിച്ചു പറയാം, എടാ നമ്മളെ അയൽവാസി കുഞ്ഞാറാക്ക മരിച്ചിട്ടുണ്ട്, അപ്പൊ ആഫ്രിക്കയിലുള്ളവന് ഫാത്തിയ ദ്വാരക്കും, ആഫ്രിക്കയിൽ നിന്ന് ഈ മയ്യത്തിന്റെ ഫാത്തിയ ഈ സാധനം കൊണ്ടുള്ള പോയ ഇതുകൊണ്ടുള്ള പോയ ഒരു വേല പരിപാടി. നോട്ടീസ് അനൗൺസ് ഒന്നുമില്ലെങ്കിലും ഇതൊന്ന് ഞെക്കിയാൽ നാലോറുന്ന ആയിരങ്ങൾ വരും. ഇതുകൊണ്ടുള്ള ഹൈറാണ്, എല്ലായിടത്തും ആളുകൾ വരും, ഇതുകൊണ്ടുള്ള ഹൈറാണ്. ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പക്ഷെ അത് ഇന്ന് 80% ഉപയോഗപ്പെടുത്തുന്നത് ഷെറിന് വേണ്ടിയാണ്, ഷെറിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ഹൈറിന് വേണ്ടിയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാവ് പോലെയാണ് ഏറ്റവും ഷെറായ സാധനമാണോ മൊബൈൽ? ഷെറായ സാധനമാണ്. ഏറ്റവും ഖൈറായ സാധനമാണോ? ഇത് ഖൈറായ സാധനം തന്നെ. പക്ഷേ ഇത് ഇന്ന് സമയം കൊല്ലിയായിട്ടുണ്ട്. മൊബൈല് ഉപയോഗിക്കുന്നവരിൽ 80% ഉപയോഗിക്കുന്നത് അനാവശ്യത്തിനാണ്.
പത്ത് ശതമാനം ആവശ്യത്തിനാണ്, ഒരു പത്ത് ശതമാനം അത്യാവശ്യത്തിനുമാണ്. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യമുണ്ടോ? 80% അനാവശ്യത്തിനാണ്, ഒരു 10% ആവശ്യത്തിനാണ്, മറ്റൊരു 10% അത്യാവശ്യത്തിനാണ്, അതിൽ ഈ 80% അനാവശ്യത്തിനാണ്. സമൂഹത്തിൽ അറിയപ്പെട്ട മാന്യനായ തക്കവയുള്ള മുത്തക്കയായ ആജിക്കാന്റെ മകനാണ്, പേരക്കുട്ടിയാണ്. കൊല്ലങ്ങളായിട്ട് ഔലിയാക്കൾ വരെ കടന്നു വന്ന കുടുംബമാണ്. പക്ഷെ ആ കുടുംബത്തിന്റെ കുളം തോണ്ടിയത് പക്വതയില്ലാത്ത 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ും 8ും തിരിയാത്ത പൈതൽ മൊബൈൽ ഉപയോഗിച്ചതുകൊണ്ട് കുടുംബം നാറുകയാ, റിപ്പോർട്ട് പെരുക്കുകയാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം. എത്ര സ്ഥലത്ത് തേങ്ങട വന്ന ആൾക്കാരെ കൂടെ പെറുക്കി കൂട്ടുന്ന കൊണ്ട് ചാടിപ്പോകും. മീൻ വെക്കാൻ വേണ്ടി വന്ന അയില വെക്കുന്ന ആളെ കൂടെ പിറ്റേന്ന് രണ്ടാളും കൂടി മത്യം കൂടി വേണ്ടാന്ന് അറിഞ്ഞാണ് ചാടിപ്പോകും. സ്കൂൾ ബസ്സിലെ ഡ്രൈവറെ കൂടെ സ്കൂൾ കുട്ടികളെ കയറ്റാൻ പോയ പെണ്ണ് ഒരാഴ്ച കഴിയുമ്പോ ചാടിപ്പോകും. അല്ലേ? ഉണ്ടി പൈസ കൊടുന്നൊടുക്കൻ്റെ കൂടെ നമ്പർ കൈമാറി ഉമ്മീം ബാപ്പിയും കൂടി 100,000 ഗൾഫ് നയച്ചു. ബാപ്പി മീൻ കൂടി ഉള്ളുന്ന ഉണ്ടി പൈസ എണ്ണയാണ്. അപ്പൊ ഇത് എണ്ണിക്കഴിഞ്ഞിട്ടാലോ കൊടുന്നവനെ വിടുക. അപ്പൊ അതുവരെ ഒരു 5 മിനിറ്റ് അവന് കൊലായിൽ ഇരിക്കും. അതിനെ അവന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണതും കൊണ്ടേ കൊടുക്കണതും ഓന് ബോറടിച്ചിരിക്കണ്ടെന്ന് എഴുതിയിട്ട് വാപ്പിമ്മയും ഓന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണതും ഇവളെ ഇവരെ 17 വയസ്സുള്ള +1 പഠിക്കുന്ന പെൺകുട്ടിയുടെ ഓല് 2000 നോട്ട് ഇങ്ങനെ എണ്ണയാണ് ഉള്ളില്. ഇവ രണ്ടാൾ അപ്പോഴേക്കും നമ്പറൊക്കെ കൈമാറി. 3-4 ദിവസം കഴിഞ്ഞാൽ രണ്ടാളും കൂടി പോയി. ചിലപ്പോ ഈ അലമാര എടുത്തേച്ച പൈസ കൂടെ പൊക്കിയിട്ടുണ്ടാവും ഓന്റെ കൂടെ ചാടിപ്പോവാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇവിടെ ആർക്ക് പഴച്ചു, എന്തിനു പഴച്ചു, എങ്ങനെ പഴച്ചു, എന്താണ് ഇവിടെ സംഭവം? വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യം ചിന്തിക്കേണ്ടതുണ്ടോ? മാതമ്മോ, നിങ്ങൾക്കറിയുമോ, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്താണ് രാത്രി 2 മണിക്ക് അറിയപ്പെട്ട മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ഒരു വേള ഇൽമിന്റെ അഹ്ലുകാരായി അറിയപ്പെട്ട ഒരു കുടുംബത്തിലോ തിങ്കളും വേളവും സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ഒരു പെണ്ണിന്റെ നെഞ്ചിന്റെ മുകളിൽ കിടന്നിട്ട് ചാവക്കാട് ഭാഗത്തുള്ള കള്ളുകുടിയനായ ഒരു ഫാസിക്ക് അറ്റാക്ക് പിടിച്ച് മരിച്ചത് രാത്രി 2 മണിക്കാ. മനസ്സിലായോ? തിങ്കളും വേഴും സ്വന്തത്തവും വെക്കണ പെണ്ണ. ഓളെ മോറ് ആരും കണ്ടിട്ടില്ല. ഓളെ പൊരിയിലെ ആൾക്കാരല്ലാതെ, കാരണം മുഖം പൊത്തിയിട്ട് നടക്കണ പെണ്ണ. പിന്നെ എന്തേ ഈ പ്രശ്നം ഉണ്ടായത്? ഈ ഉപയോഗം ശരിയായില്ല. മൊക്കനിട്ടിട്ട് ഉപയോഗം ശരിയായില്ല. എന്നിട്ട് എന്തുണ്ടായത്? ഏത് പെൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അവരെ നമ്പർ തെരഞ്ഞു പിടിക്കണ കുറച്ച് ഔലിയാക്കന്മാരെ ഇപ്പൊ ട്രൗസർകാരന്മാരെ കൂട്ടത്തില്ല. ഇതെങ്ങനെ നമ്പർ അവൾക്ക് കിട്ടണമെന്ന് അറിയില്ല. മൊബൈൽ വന്നാൽ ഓളെ നമ്പർ ഇവർക്ക് കിട്ടും. അതെന്തോ ഒരു കറാമത്തല്ല, ആറാം പറപ്പാണ്. ഒരു നമ്പർ ശേഖരിക്കും, എന്നിട്ട് പിന്നെ എങ്ങനെ മിസ് അടിച്ചു കൂടുക? ഇവരാദ്യമൊക്കെ അടിക്കുമ്പോ എന്താ പറയാന്നറിയോ? ഏതോ നാട്ടിലെ ചെക്കനാണ് ഈ കാരം. ഇവിടെ വാപ്പാനോ പഠിച്ചിട്ടുണ്ടോ? പുതിയാപ്പിളിനെ പഠിച്ചിട്ടുണ്ടോ? പുതിയാപ്പിളെ എവിടെയെന്നോ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് തന്നെ അറിയാം. ഇവിടെ വീട്ടുപേരാണെന്ന് അറിയാം. അതൊക്കെ വെച്ചിട്ടാ വിളിക്ക. ആദ്യം വിളിച്ചാൽ ഇവിടെ നല്ല സ്വാലിയത്തല്ലേ, ഇതൊന്നും പരിചയമില്ലാത്ത കുടുംബത്തിൽ ഈമാനുള്ള മോളല്ലേ, ഇവളെടുക്കും. ദാരാ, ഞാൻ നമ്പർ മാറിയതാ. അന്ന് ഞാൻ അങ്ങനെ പറയാം, നമ്പർ മാറിയതാന്നാ. അതൊരു നമ്പറാണ്. നമ്പർ മാറിയതല്ല എന്ന് അന്ന് പറഞ്ഞാൽ ഇവൾ വഴക്കോറും, ഇവള് വഴക്കോറും, ഇവള് ഫോൺ അറ്റൻഡ് ചെയ്താലും സംസാരിക്കൂല, ഇവൾക്ക് പരിചയമില്ല. അപ്പൊ ആദ്യത്തെ ദിവസം നമ്പർ മാറിയതാന്ന് പറഞ്ഞാൽ ഇവളായ്മ മയങ്ങും. അപ്പൊ ഓനൊന്നും അങ്ങനെ പിടിക്കും സംസാരിക്കണ്ടോ നോക്കിയിട്ട്. അപ്പൊ ഓളും സ്റ്റെക്കായി. ഞാൻ വെക്കാണ് നമ്പർ മാറിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അയില് ഇവൾക്ക് ഇങ്ങനെ
നല്ലൊരു ചെറുപ്പക്കാരനാണ്, നമ്പർ മാറി വിളിച്ചാലും ഞാനാണ് ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചില്ലല്ലോ. ചിലരൊക്കെ സംസാരിക്കുമല്ലോ, അതിനൊന്നും സംസാരിക്കാൻ പറ്റില്ല. സ്വാലിയാര് ചെറുപ്പക്കാരനാണ് കാരണം. അപ്പൊ അവള് മൊബൈൽ എടുത്ത് നോക്കിയോ അവന്റെ നമ്പർ, വെറുതെ നോക്കിയതാ. പിന്നെ വിളിക്ക അന്ന് രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, അവൾക്ക് ഇങ്ങനെ തോന്നാ ഓനെന്ന് ഒന്നും കൂടിയാണ് വിളിച്ചാ നല്ലതായിരുന്നു. ഇടക്കിടക്ക് വന്നിട്ട് മൊബൈലിൽ ആ നമ്പർ ഇങ്ങനെ നോക്കും. ഇവൾക്കാണ്ട് വിളിക്കാൻ പേടിയും, കാരണം ഓ നമ്പർ മാറി വിളിച്ചിട്ട് വർത്താനം പറയാത്ത ആളാ. ഇവളാണ്ട് വിളിച്ചാൽ ചിലപ്പോൾ വഴക്ക് പറയും, അത്ര സ്വാലിഹായ ആളല്ലേ, അങ്ങോട്ട് വിളിക്കാൻ പേടി. പിന്നെ ഓളെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും, പിറ്റേന്ന് അതേ സമയത്ത് തന്നെ ഇപ്പം വിളിക്കണം. ആ ഞാൻ ഇന്നലെ വിളിച്ച നാളെ ഇന്നലെ നമ്പർ മാറിയതാണ്, ഇന്നിപ്പോ മാറിയതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താ, നിങ്ങളെ നമ്പർ മാറിയിട്ട് ഞാനൊരാണ് വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലല്ലോ, അപ്പൊ നിങ്ങൾ ഒതുക്കും ചിട്ടുള്ള പെണ്ണാണ്, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇവളും എനിക്കുണ്ടായിരുന്നു നിങ്ങളൊന്നെ വിളിച്ചിട്ടാലോ എന്നുള്ള ഒരു ആഗ്രഹം. എന്താ വെച്ചാല് നമ്പർ മാറിയിട്ട് വിളിച്ചിട്ട് ഞാനല്ലേ എടുത്തത്, എന്നിട്ട് നിങ്ങൾ മിണ്ടിയില്ലല്ലോ, അപ്പൊ നിങ്ങളെ തെക്കോണ്ടല്ലേ, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയാലേ, നിങ്ങളെ ഷഫാത്ത് ഓൻ്റെ നിങ്ങളെ ഷഫാത്ത് എനിക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചാൽ തരക്കനുണ്ടായിരുന്നില്ലാന്ന് എനിക്കുണ്ടായിരുന്നു. അയലോ ഓനെ ബദരീങ്ങളെ ബർക്കത്തോണ്ട് വിളിക്കാൻ തോന്നിയതാണ്. നിങ്ങള് ഈ ബദരീങ്ങളെ ബർക്കത്താണ് കേട്ടപ്പോ, റമലാൻ പതിനേഴിന് ബദരീങ്ങളെ പേരിൽ യാസീനും ചാക്ക അരി നേർച്ചാക്കിയിട്ട് സലാത്തും അലക്കിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കാര്യണ പെണ്ണ അവള് പെടഞ്ചില് ബദരീങ്ങള് എന്നാണ് പറഞ്ഞപ്പോ അവളെ പുറത്തും വിട്ട്. അപ്പൊ അവള് പറഞ്ഞേ ഞമ്മളെ രണ്ടാളും കൂടി അല്ല ഒരുമിച്ചതാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. മൊബൈൽ അതിനൊരു വസീലായിരുന്നു മാത്രം. സുബ്ഹാനല്ലാഹ്. അതില് ഓനെ അന്ന് പറഞ്ഞ എന്താ പറയുന്നത്, ഞാൻ അന്യ പെണ്ണുങ്ങളോട് കൂടുതൽ വർത്താനം പറയില്ല. ഇന്ന് വിളിച്ചത് എന്തിനാ വെച്ചാല് ഇന്നത്തെ കാലങ്ങളോടൊന്നും പറയാം, എന്റേത് നമ്പർ മാറി വന്നതാണ്. പക്ഷെ നമ്പർ മാറാത്തന്നെ കൊറേ വരും, അതൊന്നും എന്റേത് എടുത്ത മാതിരി നിങ്ങൾ എടുക്കരുത്. എങ്ങനെ എന്റേത് എടുത്ത മാതിരി എടുക്കരുത്, നമ്പർ പലതും വരും, പരിചയമില്ലാത്ത നമ്പർ എടുക്കാൻ പോണ്ട. ഇവനിങ്ങനെ ഒരു മൊഹീദീൻ ശിഹായിട്ട് ഇങ്ങനെ നസീഹത്ത് കൊടുക്കരുത്. ആരാ പറഞ്ഞാലോ, പാന്തം കെട്ടി വലിച്ചാ പടിഞ്ഞാട്ട് പോകാത്ത ആള് ബനാണ്. ഇപ്പൊ ഈ തസോഫിന്റെ നസീഹത്തേറ്റ് വരുന്ന മൊബൈൽ നോക്കണിങ്ങൾ, അതിൽ ഓളിങ്ങനെ ഇവനെ കണ്ടിട്ടില്ലെങ്കിലും ഭാവന ലോകത്ത് കാണാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ആ ഇവൾക്ക് പറ്റിയ ചെറുക്കന്നെ. ഇവള് പറഞ്ഞു ഞാനങ്ങനെ എടുക്കുന്നില്ല, ഞാനും അന്യ ആണുങ്ങളോട് വർത്താനം പറയില്ല. അപ്പോ ഞങ്ങള് ഭർത്താവ് എവിടെ, ഭർത്താവ് മക്കത്ത് ഓട്ടല്ല. ആ നല്ല സ്ഥലമല്ലോ, മുത്തനവിന്റെ അടുത്തേക്കൊക്കെ പോകാനില്ലേ. അയില് ഇവള് കരയാൻ തുടങ്ങി. ഇവള് അന്നത്തെ ഇമാൻ അങ്ങനെയാണ്, പോകലുണ്ട്. നിങ്ങൾ പോയിട്ടില്ലേ? പോയിട്ടില്ല. എന്ത് പണിയാ നിങ്ങള് ചെയ്യണത്? മക്കത്ത് ഭർത്താവായിട്ട് ഇതുവരെ ഉമ്രക്ക് പോയിട്ടില്ല എന്നോ? നിങ്ങളോട് വർത്താനം പറയാൻ താല്പര്യമില്ല. നിങ്ങൾ വെക്കല്ലേ, ഞാൻ പോയിക്കോളാം ഉമ്രക്ക്. ഇവനക്ക് ഉമ്രക്ക് ഒന്നല്ലേ വേണ്ടത്, ഇവന്റെ കൂടെ ചാടി പോകേണ്ടത്, അതിനെ ഇര വിളിക്കാം. ഇങ്ങനൊക്കെ പറഞ്ഞാലേ അങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ അന്നത്തെ കഴിഞ്ഞു. അതിൽ ഇവള് പറഞ്ഞു വെക്കാൻ നേരത്ത് നിങ്ങൾ നാളെയും വിളിക്കോണ്ട്, നിങ്ങൾ എനിക്ക് നല്ല വിശ്വാസമാണ്. മൂന്നാം ദിവസം വിളിച്ച്, മൂന്നാം ദിവസം വിളിച്ചിട്ട് അവൻ ചോദിക്കണ എന്താ അറിയോ, അദ്ദാ തോന്നിയോ ഈ പയനെ അദ്ദാ തോന്നി. അയില് ഇവള് ഞാൻ ഇല്ല എന്നാ പിന്നെ അദ്ദാ തോന്നാത്ത പെണ്ണിനോട് ഞാൻ സംസാരിക്കൂല. അയില് ഇവള് മാം ഓഫാകലോ അദ്ദാതാണ്ട് ഓതി തീർക്കലോ, ഓൻ അങ്ങോട്ട് വിളിക്കലോ ഒപ്പായി. ഇത് പിന്നെ അദ്ദാത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാ ചില സെക്സുകൾ ഇങ്ങനെ ഇട്ട് തുടങ്ങും. അയ്മൽ ഇവളിങ്ങനെ രസം കാണും. പിന്നെ കാണണമെന്നായി, കാണണമെന്നായി, കാണാൻ പോകുന്നതിന്റെ മുമ്പ് കാണാനുള്ള അവസരത്തിന് മുമ്പ് മെസ്സേജുകൾ കൈമാറി, ചിത്രങ്ങൾ കൈമാറി. റാബിയത്തുൽ അദവിയായുടെ സ്വഭാവമുള്ള മോള, നഫീസത്തുൽ മിസ്രിയായുടെ ജപകാല തഖ്വയെ അനുസ്മരിപ്പിക്കുന്ന പെണ്ണാണ്. നിസ്കാരത്തിൽ കാർക്കശ്യമുള്ളവളാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണ്. പക്ഷേ ഈ പഹയനുമായി മൂന്നാല് ദിവസം ഡയലോഗ് മൊബൈലുള്ള കന്യാരം കൊണ്ട് പിന്നെ നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. നിസ്കാരത്തിന് നിന്നാൽ തന്നെ ഇവന്റെ ഓർമ്മയായി. ഇവൻ ആരാണെന്നറിയോ, മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ കാട്ടത്തള്ളനും കഴുകേറിയു, ഏറ്റവും വലിയ ഏറ്റവും വലിയ കഴുകനും തമ്മാടിയും വ്യഭിചാരിയുമാണ്. ഇവന് ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളുമായി കളിയുണ്ടോ? നേരത്തെ ഒരുപാട് പെണ്ണുങ്ങളെ മൊബൈൽ കൊണ്ട് വശീകരിച്ചിട്ട് പലരെയും ബോംബെ കാമാത്തിപ്പുറയിൽ കൊണ്ടുപോയി സെക്സ് റാക്കറ്റിന് വിറ്റത് ഇവൻ തന്നെയാ? അതൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ല.
ഇവന് ഇവിടെ അങ്ങനെ കിട്ടണം, ബോംബെ കാമാത്തെ പോലെ കൊണ്ടാക്കണം, ഒരു മൂന്നാല് ലക്ഷം ഉറുപ്പ് വാങ്ങണം. അതിനാണ് ഈ കളി. അതിനെന്തൊക്കെയാ ചോദിക്കണത്? ഹദ്ദാദ് റാത്തിബിന്റെ വിവരം പറഞ്ഞു, താജ്സ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, സലാത്തിന്റെ കാര്യം പറഞ്ഞു, ഉംറ പറഞ്ഞു. കാരണം ഇത് ഇട്ടാലേ ഇത് കിട്ടുള്ളൂ, ഈ ഇരട്ടാലേ ഇത് കിട്ടുള്ളൂ. അതിനാണ് ഓരോരുത്തരുടെ കുടുംബത്തിന് ആവശ്യമില്ലാതെ പറയും. ഇനി ഇവന് ക്രിസ്ത്യൻ പെൺകുട്ടി വിളിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെയും ബൈബിളിന്റെയും കാര്യമാണ് അതോ പഠിച്ചിട്ടുണ്ടാവും. ഇവൻ തന്നെ ഹിന്ദു കുടുംബത്തിൽ പെൺകുട്ടി കുളിക്കുകയാണെങ്കിൽ രാമനെയും കൃഷ്ണനെയും അതുപോലെ തന്നെ ഋഗ്വേദം മഹാഭാരതവും രാമായണമൊക്കെ പറയാം. കാരണം അതും പഠിച്ചിട്ടുണ്ടാവും. ഇത് മൂന്ന് അച്ചിയാണ്, അതും അതിന്റെ അടുത്തുണ്ടാവും. ആ സെറ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കല. മുസ്ലിം പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ ഖുർആനും ഹദീസും നാരിയ സലാത്തും അദ്ദാദും താജ്സ്കാരം ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇത് ഇവന്റെ ഒരു നമ്പറാണ്, പക്ഷെ ഇത് കുട്ടിയൊക്കെ അറിയില്ല. അങ്ങനെ എത്ര പെൺകുട്ടികൾ ചാടിപ്പോയി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ബുമ്മമാരെ, അന്യാനങ്ങളായി വിളിക്കുന്നവരിൽ ഒരു നാല് തരക്കാരുണ്ട്, കേട്ടോളൂ, നാല് തരക്കാരുണ്ട്. ഒന്ന്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നല്ല സല്ലാപങ്ങളിലൂടെ നിങ്ങളെ കീഴ്പ്പെടുത്തി വശീകരിക്കുന്നവരിൽ ഒരു വിഭാഗം. നിങ്ങളെ ആവശ്യമില്ലാത്തവരാണ്, പക്ഷേ നിങ്ങൾ അവർക്ക് കിട്ടിയാൽ അവർ ചെയ്യുന്നത് ബോംബെയിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ വിൽക്കുകയാ. ഇതൊന്നും ഓഫായി കാണിച്ചിട്ട് ഓപ്പറേറ്റ് വളരെ ഗൗരവത്തിൽ പെണ്ണുങ്ങളൊക്കെ ഇത് മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒരു വിഭാഗം നിങ്ങളെ അവർക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങളെടുത്ത് കണ്ട് ഒരു സെക്സിന് റാക്കറ്റിന് ബുക്കാണ് പൈസ ഉണ്ടാക്കുക. ഒരു വിഭാഗം അങ്ങനെയാണ്. അവരെ കെണിയിൽ പെട്ട് നിങ്ങൾ വീണാൽ നിങ്ങളുടെ ദുന്യാവും പോയി, ആഹ്റും പോയി. ഒരു വിഭാഗം. ഇനി മറ്റൊരു വിഭാഗത്തിന് പറഞ്ഞുതരാം, അവര് നിങ്ങളെ ആവശ്യമുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുപാട് കാമുകൾ ഓരുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളായി കല്യാണം കഴിക്കൂല. ഓൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവൂല. കല്യാണം കഴിക്കണവരെ ഓന്റെ ശാരീരികമായ ഇച്ഛകൾ പൂർത്തിയാക്കാൻ നിങ്ങളെങ്ങനെ ഇങ്ങനെ മെരിക്കി 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 കൊണ്ടടക്കാം. കല്യാണം കഴിക്കാൻ നേരത്ത് ഓ നേരത്തെ കണ്ട ചെമ്പണ്ണിന്റെ ഒപ്പം പോയിച്ചു. ഇങ്ങനെ മറ്റൊരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, ഓനെ കല്യാണം കഴിക്കാന് ഒരു ഓന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ആ കല്യാണം കഴിക്കണ ഭാര്യ നീ ആവണം എന്നാണ് അവന്റെ താല്പര്യം. മറ്റാണുങ്ങളൊന്നും ബന്ധപ്പെടാത്ത നീ ആവണം എന്നാണ് അവന്റെ താല്പര്യം. അതിന് നിന്നെങ്ങനെ വശീകരിച്ച് കെണിയിലാക്കി ഓനക്ക് നല്ലൊരു പെണ്ണിനെ കല്യാണം കേൾക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൻ നിന്നെങ്ങനെ പ്രേമിച്ചു കൊണ്ടിടക്കും, എന്നിട്ട് കല്യാണം കേൾക്കും. അതേ സമയത്ത് ഇവന് സ്റ്റെപ്പിന് കുറെ വേറെ ഉണ്ടാവും, ഓനൊന്നും കല്യാണം കേൾക്കൂല. ഇതേപോലെ അവരോടൊക്കെ ബന്ധമുണ്ടാവും, ആ കല്യാണം കഴിച്ചാലും ബന്ധമുണ്ടാവും. പക്ഷെ ഭാര്യ ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണായിരിക്കണം എന്നോന് തീരുമാനം ഉണ്ടാവും. അതിന് നിന്നെ തെരഞ്ഞെടുത്ത്. ഇത് മൂന്നാമത്തെ. ഇത് നമ്മൾ സർവേ ചെയ്തിട്ട് പറയട്ടോ. ഇനി നാലാമത്തെ ഒന്നുണ്ട്, എന്താണെന്നറിയോ? അവന് വേറെ കാമുകളോ കാമുകളൊന്നും ഉണ്ടാവില്ല. അവന് കല്യാണം കഴിക്കാൻ തന്നെയാണ് ഈ പ്രേമിക്കണത്, എന്നിട്ട് കല്യാണം കഴിക്കും ചെയ്യും. നിങ്ങൾക്ക് കേൾക്കണോ? ഈ നാലും കൊളാവും. ആദ്യത്തേത് ഏതായാലും അലാക്കാണ്, ഞാൻ നേരെ പോണേ ബോംബെ കാമാത്തി പോലെയിരിക്കും. രണ്ടാമത്തത്, നിന്നെ കല്യാണം കഴിക്കൂല, കഴിക്കുന്ന വാഗ്ദാനം ചെയ്യും. കല്യാണം കഴിക്കണവരെ ഇവനെ സുഖിക്കാൻ എന്നെ കൊണ്ടെടുക്കും. അത് ഒരുപാട് ഹറാമിൽ വീണ് നീ ഒന്നും അല്ലാതായി. മൂന്നാമത്തത്, കല്യാണം കഴിച്ചാൽ തന്നെ അവന് കാമുകൾ വേറെ കുറെ ഉണ്ടാവും. ഭാര്യയായിട്ട് വരണ ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണായിരിക്കണം എന്നോണ്ട് നിന്നെ തെരഞ്ഞെടുത്തു. അവന്റെ കൂടെ വ്യഭിചാരിന്റെ കൂടെ നിന്നാൽ നീ നാശത്തിലാവും. നാലാമത്തത്, കല്യാണം കഴിക്കും, പക്ഷെ അതും കൊളാവും. എന്തുകൊണ്ട്? ഒരു പരിപാടി ചെയ്യുമ്പോ അതിന്റെ മാർഗം ശരിയാവും, ലക്ഷ്യം മാത്രമല്ല മാർഗവും ശരിയാവും. അല്ലെങ്കിൽ അതിൽ അത് ലാസ്റ്റ് ഒന്നും അല്ലാതായി പോവും. പ്രണയ വിവാഹം വിജയിച്ചത് വളരെ അപൂർവമാണെന്നല്ല, തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. വളരെ ഗൗരവത്തിൽ അതൊക്കെ ഈ മൊബൈൽ കൊണ്ട് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഹലാക്കുകളാണ്. മൊബൈൽ കൊണ്ടുള്ള ഇന്നത്തെ ദുരന്തം മുസ്ലിം സമൂഹത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഈടടുത്ത് താനൂരിൽ നടന്നൊരു കൊലയെ കുറിച്ച് നിങ്ങൾക്കറിയൂലേ? അത് മൊബൈൽ പ്രണയം കൊണ്ട് ഉണ്ടായതല്ലേ? ഒരു രണ്ടാഴ്ചയോളം
ആ സമയങ്ങളിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രസംഗിക്കാൻ പോകുന്ന എനിക്ക് എന്റെ നാട് തിരൂരാണെന്ന് പറയാൻ ലജ്ജയാണ്. ഞാൻ തിരൂരുകാരനാണെന്ന് കാസർഗോഡോട് പറയുമ്പോ, കണ്ണൂരിൽ പോയി പറയുമ്പോ, എറണാകുളത്ത് പോയി പറയുമ്പോ, ആ കൊലപാതകം നടന്ന നാട്ടിലല്ലേ എന്ന് അവര് തിരിച്ചു ചോദിക്കുമ്പോഴുള്ള അയ്പ് കൊണ്ടോ നാട് തിരൂരാന്ന് പറയൂല. ചിലര് ചോദിക്കും, ഈ വാണി എന്നോട് എവിടെയാണ് ഉസ്താദ്? ഞാൻ പറയും, മലപ്പുറത്താണ് എന്നിട്ട് അർത്ഥം വെക്കും, മലപ്പുറം ജില്ലയിലാണ് നീ. വാണിന്നൂര് എവിടെയെന്ന് വെക്കും പലരും. ഞാൻ ആ കൊലപാതകം നടന്ന ഒരാഴ്ചയിൽ എല്ലാരോടും പറഞ്ഞ് മലപ്പുറത്താണ് എന്നാണ്, എന്നിട്ട് അർത്ഥം വെച്ചു മലപ്പുറം ജില്ലയിലാണെന്ന്. അപ്പൊ കളവുമല്ല, കാരണം തിരൂരാണെന്ന് അറിയുമ്പോ പോലും വെക്കും ആ കൊല നടന്ന സ്ഥലത്താണോ എന്ന് വെക്കും. സുബ്ഹാനല്ലാഹ്. അത് നടന്നത് മൊബൈൽ പ്രണയത്തിലൂടെയാണ്. ഗൾഫിലുള്ള ആ ചെറുപ്പക്കാരനുമായി താനൂരിലുള്ള പെണ്ണ് നിരന്തരമായി ബന്ധപ്പെടുകയാണ്. അവൻ ഗൾഫിലാണ്, ഇവൾ ഇവിടെ നാട്ടിലാണ്. എന്നിട്ട് മൊബൈൽ വഴിയുള്ള സംസാരത്തിലൂടെയാണ് കൊല പരസ്പരം തീരുമാനിക്കുന്നത്, ക്ഷണിച്ചു വരുത്തുന്നത് മൊബൈലിലൂടെയാണ്, പ്രണയ സംസാരം മൊബൈലിലൂടെയാണ്. രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പാതിരാവിൽ വണ്ടി കയറി കോഴിക്കോട് പോയത് മൊബൈലിലൂടെ ക്ഷണിച്ചു വരുത്തിയതാണ്, കൊല്ലാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയത് മൊബൈലിലൂടെയാണ്. എന്നിട്ട് പാതിരാവില് സ്വന്തം മകളെ പിടിച്ചുകൂട്ടി ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭർത്താവിനെ തന്റെ കാമുകനെ കൊണ്ട് തടിച്ച മുട്ടി കഷ്ണം കൊണ്ടോ പെരിച്ചാഴിയുടെ തലക്കടിക്കും പോലെ തലക്കടിപ്പിച്ചത് ഒരു പെണ്ണുരുത്തിയ പെരിച്ചാഴിയെ തല്ലിക്കൊല്ലും പോലെ തലയുടെ മുർദാവിൽ ആഞ്ഞടിച്ചുകൊണ്ട് മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് അവനങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ സ്വന്തം ഭാര്യ വന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അറുത്തിട്ട ആടിനെ പോലെ തലക്ക് അടിയേറ്റുകൊണ്ട് തലവിളർന്നുകൊണ്ട് രക്തം പമ്പ് ചെയ്ത് ചക്രശ്വാസം വലിച്ച് കിടന്നു കിടയുന്ന ഈ ചെറുപ്പക്കാരൻ അവസാന ശ്വാസം പിടിയുന്ന കഠിന വേദനയുടെ സമയമല്ലേ? ഈ ദുനിയാവിലെ ഏറ്റവും മിത്തപ്പെട്ട പെണ്ണ് വാരയല്ലേ എന്ന് ചോദിക്കുന്നു എന്ന് തോന്നിയതുപോലെ ഇപ്പോൾ വെള്ളം തരും, ഇപ്പോൾ വെള്ളം തരോ എന്ന് ഭാര്യ ഈ അപകട സമയത്ത് എന്നെ വന്ന് വിളിക്കുകയാ. വെള്ളം വരുമെന്ന് കണ്ണുഞ്ഞിട്ടുകൊണ്ട് ഭാര്യയോട് കൈ ആക്ഷനിലൂടെ വെള്ളം ചോദിക്കുമ്പോ അതാ മരിച്ചിട്ടില്ല അല്ലേ, മരിച്ചിട്ടുണ്ടാകും, അത് പരിശോധിക്കാനാ വിളിച്ചത്. മരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ വെള്ളം കൊടുക്കേണ്ടതിന് പകരോ അടുക്കളയിൽ പോയി അയില മുറിക്കുന്ന കൂർത്തമൂർത്ത കത്തിയുമായി വന്ന് സ്വന്തം മകളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭർത്താവിന്റെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് ഭർത്തക്ക മുറിക്കും പോലെ മുറിച്ചിട്ടത് ഭാര്യയല്ലേ? അതിന് കാരണം മൊബൈലെ പ്രണയമല്ലേ? ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? പ്രവാസികളെ നിങ്ങളോട് വല്ലാത്ത ആദരവാണ്, അതിലേറെ വല്ലാത്ത സ്നേഹമാണ്. നിങ്ങളില്ലെങ്കിൽ അള്ളാഹു നിങ്ങളിലൂടെയാണ് പല യത്തീഖാനകളും നടത്തുന്നത്. റബ്ബ് തആല നിങ്ങളുടെ കൈകളിലൂടെയാണ് പല ഉസ്താദുമാർക്കും ശമ്പളം കൊടുക്കുന്നത്. ഇത്തരം പരിപാടികളിൽ ഭക്ഷണങ്ങൾ നിങ്ങളുടെ വകയാണ് പലപ്പോഴും. നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിൽ ഒരുപാട് പള്ളികളിലോ അതിന്റെ ചുമരൽ നിനക്കിയാൽ നിങ്ങളുടെ വേർപ്പിന്റെ ഉപ്പുരസമാണ്. അത് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ നിങ്ങൾ കിട്ടുന്ന കാശുമൊത്തം കെട്ടിയവളെ കുട്ടികളോ സന്തോഷിപ്പിക്കാൻ വേണ്ടി പക്വതയില്ലാതെ അയച്ചു കൊടുത്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും തുറന്നു കൊടുത്ത് അവരുടെ സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷം എന്ന നിലയിൽ ഭീമിയായ ചിട്ടയും ശിക്ഷണവും കൊടുക്കാതെ വെറും പണത്തിന്റെ പളപളായ മാന തുമർപ്പിലുള്ള സൗകര്യത്തിലേക്ക് അവരെ കയറൂരി വിട്ടാൽ ഇതില്ലെന്ന് മോനി അഡ്രസ്സില്ലാത്ത കുട്ടികളുണ്ടാകുന്നതാണ്, കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നതാണ്. ഒരു വേള നിന്റെ ഭാര്യ തന്നെ അയച്ചു കൊടുത്ത മൊബൈലുകൊണ്ട് അന്നയും കോമളനെ പ്രണയത്തിലൂടെ വശീകരിച്ചുകൊണ്ട് നീ അതാ അവൾക്ക് അധ്വാനിച്ച് കട്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൊന്നുമാലയും ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് പൈതമ്മക്കളെ വീട്ടിലാക്കിയിട്ട് കണ്ണു കാണാത്ത നിന്റെ വാപ്പയെ വഞ്ചിച്ചുകൊണ്ടോ ചെറുകൾക്കാത്ത ഉമ്മാമയെ വഞ്ചിച്ചുകൊണ്ടോ അവളെ പറ്റി പ്രസവിച്ചുകൊണ്ട് നോക്കി വളർത്തിയിട്ടുള്ള ഉമ്മയെ വഞ്ചിച്ചുകൊണ്ടോ അവളെ താലോലിച്ച് ഭക്ഷണം കൊടുത്ത് വളർത്തിയിട്ടുള്ള പൊന്നുപ്പാനെ മറന്നുകൊണ്ടോ
ചാടിപ്പോകുന്ന രംഗം നിത്യസംഭവങ്ങളല്ലേ പ്രവാസികളോ? അതിൽ വലിയൊരു കാരണം നിങ്ങളിൽ ചിലരുടെ അശ്രദ്ധയാണെന്ന് ബഹുമാനത്തോട് സ്നേഹം കൊണ്ട് ഓർമ്മ കൊടുത്തട്ടെ. കാരണം നിങ്ങൾക്ക് വീടുണ്ടാക്കണം, നിങ്ങൾ എഞ്ചിനീയറെ തീരുമാനിച്ചിട്ട് നിങ്ങളാണ്ട് പോവാണ്. നിങ്ങൾ ഇനി വരണേ രണ്ടു കൊല്ലായിട്ടാണ്. ഇവളോട് പറഞ്ഞേ ഇജു ആനും കൂടി പോയിട്ട് സ്ഥലം നോക്കോ, ഇജു ആനും കൂടി പോയിട്ട് മാർബിള് സെലക്ട് ചെയ്തോ, ഇജു ഓന്റെ കൂടെ നിന്നു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പണിക്കാര് വഞ്ചന പണിയെടുത്തു അങ്ങനെ എഞ്ചിനീയർ ഏൽപ്പിക്കാണ് ഇവളെ. പിന്നെ ഓളെ എപ്പോ വിളിച്ചാലും ഇവളെ മൊബൈല് ബിസിയാണ്. കാരണം എന്താ, എഞ്ചിനീയറും ഇവളും കൂടി രാത്രി എന്നും സംസാരം. ആ കാരണം എന്താ, ടൈൽസ് മാർബിള് അതിന്റെ ഡിസൈൻ ഒക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ഇബ്ബനോട് പറയണതാ. പക്ഷെ സംസാരം മാർബിൾ ഒന്നല്ല, മാർബിൾ മുളക്ക് അടുത്താണ്. പിന്നെ ഓൻ വിളിക്കും, എവിടെ? ഞാനും എഞ്ചിനീയർ ജലീലും ഇപ്പൊ പെരത്തർമലാ ഉള്ളത്. നിങ്ങൾ കുറച്ചിങ്ങനത്തെ വിളിച്ച് തറട്ടിക്കണം. അതിന്റെ മേലെ രണ്ടാളും കൂടി നിൽക്കുകയാണ്. അയിലിപ്പനെ തന്നെ എന്നാ സോറി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഇതിന് ചപ്പന്നല്ലാതെ എന്ത് പറയാന. ഞാൻ എഞ്ചിനീയർ ജലീലിന്റെ കൂടെ എന്റെ പേരാണ്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അതാ ഞാൻ ജലീലിൽ നിന്ന് അറിഞ്ഞേ. ഞാൻ അങ്ങനെ തുറച്ചു നോക്കണ്ട, ഞാൻ എഞ്ചിനീയർ ഒന്നുമല്ല. വേറെ എന്തെങ്കിലും പേര് എന്നാ ഈ കൂട്ടത്തിൽ ഒരാളുണ്ടാവും, അപ്പോഴായിരിക്കും പഠിച്ചവൻ അത് എന്നെയല്ല പറഞ്ഞേ. ആ വേണ്ടാന്ന് ചോദിച്ചാൽ നിന്നാണ്ട് പറഞ്ഞതാ. അപ്പൊ കണ്ടിരുന്ന എല്ലാരും കൂടി ഇങ്ങോട്ട് നോക്കണം. ഞാൻ എഞ്ചിനീയർ അല്ല, ഞാൻ എഞ്ചിനീയറാണ്. എഞ്ചിനീയർ നല്ല സാധനമാണ്. വേറെ വേദനക്കൊക്കെ നല്ലതാ. എന്നാ ഏതെങ്കിലും എഞ്ചിനീയറെ കുറ്റം പറയല്ലേ ഞാന്. ഇത് സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ ഭർത്താവ് ഗൾഫ് എന്ന് വിളിച്ചപ്പോ ഇവളെ മറുപടി, ഞാനും എഞ്ചിനീയർ ജലീലും. അവിടെ വേറെ ആളെ പേര് ഞാൻ മാറ്റിയതാ. ഞാനും എഞ്ചിനീയർ ജലീലും പെർത്തർമലാണ്. ഞങ്ങൾ ഇങ്ങനെ നോക്കാം, നിങ്ങൾ പിന്നെ വിളിക്കാം. എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഇത് ചപ്പനല്ലേ, ഇത് ചപ്പനല്ലേ, ഇതാണ് കാരണക്കാരെ എന്ന് പറയുന്നത്. വേറെ ആരുമല്ല, ആ ഇതാണ് കാരണക്കാരെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇന്ന് സ്നേഹം നന്നായിട്ടുണ്ട്, സ്നേഹമില്ല എന്ന് ഞാൻ പറയൂല. നല്ല സ്നേഹമുണ്ടോ? പക്ഷെ ക്വാളിറ്റി ഉള്ള സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. വ്യാജ സ്നേഹത്തിലും വ്യാജ പ്രണയത്തിലും കുടുങ്ങിയിട്ട് രണ്ടു ലോകവും തകരുന്ന തളരുന്ന നശിക്കുന്ന അവസ്ഥയിലാണ് മാപ്പിള പെൺകുട്ടികളിൽ ഭൂരിഭാഗവും. സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത് ചെറുപ്പക്കാരാ. ഈ കച്ചവടത്തിന്റെ മൂലധനം നമ്മുടെ സമയമാണ്. ഒരു മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ സ്വർഗത്തിലെത്താം, എന്നാൽ ആയിരം കൊല്ലം ജീവിച്ചാലും നരകത്തിൽ പോകുന്നവരുമുണ്ടോ? കാരണം ഈ ഒരു മിനിറ്റ് എന്ന മൂലധനോ അവൻ തക്കവയോടെ ഹൈറിലായിട്ട് ഉപയോഗപ്പെടുത്തിയപ്പോൾ അവൻ സ്വർഗത്തിലാ. എന്നാൽ ഇബലീസ് സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇന്ന് വരെ ആയുസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാളെ വരെ ഇബലീസിന് ആയുസുണ്ട്. പക്ഷേ നരകത്തിന്റെ അടിയിലാണ്. കാരണം മൂലധനോ ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല. അവരും അവന്റെ കണിയിൽപ്പെട്ട ജിന്നുകളും അവന്റെ കണിയിൽപ്പെട്ട ഇൻസുകളും അത് കാഫിരീങ്ങളാകട്ടെ ഫാസിഖീങ്ങളാകട്ടെ എല്ലാ നരകത്തിലും തന്നെ. അതല്ലേ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വയൗമ യഅബ്ദു ബാലിമാനായ പരലോകത്തെ മൂലധനമായ സമയം ദുർഭയോഗപ്പെടുത്തിയിട്ട് പടച്ചവന്റെ കോടതിയിൽ പൊട്ടുപോകുമ്പോ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് മാറ്റപ്പെടുമ്പോ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്ത അക്രമിയായ തമ്മാടി അവന്റെ വരണങ്ങ് കടിച്ചിട്ട് തുപ്പുകയാണ്. പരാജയം മുമ്പിൽ കണ്ട് പകുതിയിൽ വീണപ്പോൾ അവൻ കടിച്ചു തുപ്പുകയാണ്. ചിലര് വിരല് കടിച്ചു തുപ്പുന്നു, ചിലര് മുങ്ങയിൽ കടിച്ചു തുപ്പുന്നു, ചിലര് മുട്ടങ്ങയിൽ കടിച്ചു തുപ്പുന്നു. എപ്പോഴും അവൻ പറയുന്നു, എനിക്ക് റസൂലിന്റെ കൂടെ നടക്കാമായിരുന്നു. എനിക്ക് മുത്തറസൂലിനെ മദന ചെയ്യുന്ന, മുത്തറസൂലിനെ സ്നേഹിക്കുന്ന, മുത്തറസൂലിന്റെ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന, നാട്ടിലെ സ്വാലിഹീങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് റസൂലിന്റെ മുഹബ്ബായി മാറാമായിരുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് ഖുർആൻ പറയുകയാ,
നന്നായി പറയുക. യാ വൈലത്ത എന്റെ നാശമേ എന്റെ ദുഃഖമേ ലൈത്തനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. ഞാൻ ആ കല്ലുകൊടിയനായ തമ്മാടിയെ സ്നേഹിതാനായി പിടിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നോ. ആ വ്യഭിചാരിയായ അയൽവാസിയെ സ്നേഹിതനായി പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. ഞാൻ കഞ്ചാവലിക്കുന്ന കുമാരനെ സ്നേഹിതനായി പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. ഞാൻ ചൂതുകളിക്കുന്ന ഇസ്മായിലിനെ സ്നേഹിതനായി പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. അഞ്ചവക്കത്തും പള്ളിയിൽ തൊട്ടി ധരിച്ചു പോകുന്ന ഇസ്മായിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പരിപാടി സംഘടിപ്പിക്കുന്ന അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ പാട്ടപ്പിരിവ് നടത്തിയിരുന്നല്ലോ. അവൻ നോട്ടീസ് ഒട്ടിച്ചിരുന്നല്ലോ. അവൻ ഉംറക്ക് പോയിരുന്നല്ലോ. അപ്പോൾ നാട്ടിലുള്ള അലമ്പകളുടെ ചവറകളുടെ തമ്മാടികളുടെ കൂടെ കഞ്ചാവ് പല്ലിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ തിരികിയിട്ട് അവനെ പോലെയുള്ള ആപദങ്ങളെ പരിഹസിച്ചുകൊണ്ട് അത്താണി നിൽക്കാറിയിരിക്കുന്നത്. എന്റെ ഹോബിയായിരുന്നല്ലോ അത് വേണ്ടായിരുന്നോ. എനിക്ക് അവനെ കൂട്ടാളിയായി പിടിക്കാമായിരുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്നേഹിതന്മാർ പരസ്പരം ശത്രുക്കളായി പിരിയുന്ന ആ ലോകത്തെ വെച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് മോശമായതുകൊണ്ട് അവരെല്ലാം പഴിചാരി ആക്ഷേപിച്ച് ശപിച്ചുകൊണ്ട് കൈ സ്വന്തം ഖേദബോധത്തിന്റെ ഊക്കുകൊണ്ട് കടിച്ചെടുക്കുന്ന രംഗത്തേക്കാണ് എന്ന് കേൾക്കുന്ന ഉമ്മമാരെ കേൾക്കുന്ന പെങ്ങന്മാരെ നമ്മൾ പോകുന്നതെന്ന് മറക്കണ്ട. കേട്ടിട്ടില്ലേ ഉബാദുബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സ്വഹാബിയാണ്. അവരും അമ്മാറബ്നു യാസർ റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് മുത്തനബിന്റെ കൂടെ വരുമ്പോ അല്ലാ അല്ലാ അല്ലാന്റെ റസൂല് പറഞ്ഞു, അമ്മാറേ ഉബാദേ നിങ്ങൾ രണ്ടുപേരും ഈ സഹാബാക്കളും ഞങ്ങളൊക്കെ വിഷമിക്കുമ്പോ മുശരിക്കീങ്ങളായ ശത്രുക്കള് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വന്ന് കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് സ്വകാര്യമായി ആ മതിലിന്റെ അപ്പുറത്ത് കൂടി കയറി വരും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നുറക്കൊഴിച്ചുകൊണ്ട് കാത്തിരിക്കണേ, ഞങ്ങളൊന്ന് വിഷമിക്കട്ടെ. ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ, ഞങ്ങളൊന്ന് കാത്തിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ശത്രുക്കൾ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? ഒക്കെ റെഡിയാക്കാം. അതിന്റെ ശബ്ദക്കാണ് വിട്ടിട്ട് വേദ കെട്ടോളിയും ഒക്കെ നമുക്ക് റെഡിയാക്കാം. അന്നും വേദാറാണ്ട റെഡി ആവണേ റെഡിയാവും. അയിമക്കൊന്ന് ശബ്ദം കൊടുക്കാം ഒക്കെ ശരിയാവും. എന്താ ഞാൻ പറഞ്ഞ് മറന്നു, അതെ എനിക്ക് അങ്ങനെ സ്വഭാവമാണ്. ഉബാദുബ്നോ ബഷീർ റളിയല്ലാഹുവിനോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനോ അവർ രണ്ടുപേരെയാണ് റസൂലുള്ള ഈ ഖിദ്മത്ത് ഏൽപ്പിച്ചത്, ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ഏത് ഉത്തരവാദിത്തം? അതാ 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 ഏത് ഉത്തരവാദിത്തം? എന്നാ പിന്നെ നമ്മൾ പിരിയാ പടച്ചോനെ 70 കഴിഞ്ഞ അപ്പാപ്പയാണ് പറഞ്ഞത്, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ശത്രുക്കൾ നുഴഞ്ഞു കയറിയിട്ട് സഹാബാക്കളെ കൊല്ലും, അവര് പാതിരാത്രിയിൽ പതുങ്ങി വരുമോ എന്ന നോക്കാനുള്ള ഉത്തരവാദിത്വം ഇവ രണ്ടാളി ഏൽപ്പിച്ചു. സഹാബാക്കളൊക്കെ നല്ല വിശ്രമത്തിലാണ്, ഉറങ്ങി. ഇവ രണ്ടാളും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഉബാദ് റളിയല്ലാഹുവിനോ അമ്മാർ റളിയല്ലാഹുവിനോട് പറഞ്ഞോ, നമ്മൾ രണ്ടാളും കൂടി ഉറക്കൊഴിക്കണ്ട, ചിലപ്പോ ഉറങ്ങിയ രണ്ടാളും കൂടി കണ്ട് ഉറങ്ങിയ ശത്രുക്കൾ വരും, അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ ഉറങ്ങിക്കോളി, പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്റെ ഊഴാക്കിയിട്ട് ഞാനും ഇറങ്ങിക്കോളാം, എന്തിനു രണ്ടാളും കൂടി വെറുതെ ഉറപ്പിക്കണെന്ന് പറഞ്ഞു. അത് അവർക്ക് ശരിയാണെന്ന് തോന്നി, അത് ശരിയാണെന്ന് തോന്നി. അപ്പോ അമ്മാർ അള്ളാഹു രണ്ടു മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മയങ്ങി. മയങ്ങിയപ്പോൾ ഉബാദ റളിയല്ലാഹു തആല മൂലധനത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതാണ് എന്റെ വിഷയം. പാതിരാവാണ്, റബ്ബ് എത്രയാണ് ഇനി ആയുസ് തരുക എന്നറിയില്ല. ഇത് റബ്ബ് തആല കനിഞ്ഞേകിയിട്ടുള്ള ആയുസാണ്.
എന്തിന് ഞാൻ വെറുതെ ഇരിക്കുന്നു, ആഹ്റത്തിലേക്കുള്ള അക്കൗണ്ട് ഒന്ന് നിറച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൊണ്ട് തോൽപാത്രത്തിലുള്ള വെള്ളം കൊണ്ട് ഉദൂ ചെയ്യുകയാണ്. എന്നിട്ട് ഉൽപാദ റളിയല്ലാഹു അൻഹു ഖിബലയിലേക്ക് നേരെ തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. കാരണം സമയം വെറുതെ കളയണ്ട, ഇത് മൂലധനമാണ്, ഇത് ടൈം പാസ്സാക്കി വിടാനല്ല. ഇപ്പോൾ ഒരു ടൈം പാസ് വന്നിരിക്കുന്നു, ഇതങ്ങനെ ടൈം പാസ് അല്ല, ഇത് വേസ്റ്റാക്കി കളയാനുള്ളതല്ല, ഇത് ഫാസ്റ്റായി പോകേണ്ടതല്ല, ഇത് പാസ്സായി അതാ കാണേണ്ടതല്ല, ഇത് ഫാസ്റ്റാക്കി കളയേണ്ടതുമല്ല. സ്പീഡിലായി പോകരുത്, സയ്യാത്തിലായി, പക്ഷേ ഫാസ്റ്റായി പോകണം, ഹസനാത്തിലായി. ഇത് എന്റെ മൂലധനമാണ്, ഇത് ഞാൻ വെറുതെ എന്തിനാണ് ഉറപ്പൊഴിച്ച് കളയുന്നത്? അവിടെ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ചെറുപ്പക്കാര് പാതിരാത്രിയിൽ ഹൈവേയുടെ ഷെഡിൽ ഓല കെട്ടി ഇരിക്കും പോലെ ഇരിക്കുകയല്ല, സ്വഹാബാക്കൾക്ക് കാവലിരിക്കുകയാണ്. ആയിരത്തും റസൂലും ഏൽപ്പിച്ചതാണ്, അത് തന്നെ വലിയൊരു അമല. എന്നായാലും അവർക്ക് മതിയായില്ല, ഞാനിങ്ങനെ ഏതായാലും ഉറപ്പൊഴിച്ചിരിക്കുകയല്ലേ, എന്നാലൊന്ന് നിസ്കരിച്ചാൽ എന്താണ്? തഹജ്ജുദ് നിസ്കാരം പോലുമല്ല. തഹജ്ജുദിന് രാത്രിയിലൊന്ന് ഉറങ്ങണമല്ലോ, ഉപ്പാത് ഉറങ്ങിയിട്ടില്ല. വെറുതെ ഇരിക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഒതു ചെയ്ത് സുന്നത്ത് നിസ്കാരം തുടങ്ങി ആ സമയത്ത് പിന്നാമ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ഒരു കാഫിർ ശത്രുവായ മുസ്ലിക്കായ ഒരു വർഗീയവാദി, ആ വർഗീയവാദി അതാ അമ്പും കുത്തിയും എടുത്ത് വരികയാണ്. നല്ല അവസരമാണ്, കാവൽ നിന്ന രണ്ടാളിൽ ഒരാള് മയക്കത്തിലാണ്, മറ്റൊരാള് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ നിസ്കാരത്തിൽ അത്തയ്യാത്തിലായിട്ടിരിക്കുന്ന ഉബ്ബാദ് തങ്ങളോ, ഈ വർഗീയവാദിയായ ശത്രു പിന്നാമ്പുറത്തു നിന്ന് വന്നു അമ്പെയ്യുകയാ, മഹാനവറുകളുടെ വാരിയങ്ങ് അമ്പ് തുളയുകയാ. ഇത് ശത്രു വന്നുകൊണ്ട് അമ്പെയ്തതാണെന്ന് മനസ്സിലായി. പക്ഷെ റബ്ബിനോടുള്ള മുനാജാത്തല്ലേ, അതുകൊണ്ട് ഉബ്ബാദ് തങ്ങൾ നിസ്കാരം മുറിച്ചില്ല. ഇത് റബ്ബിനോടുള്ള മുനാജത്ത. ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, അമ്മാറ് തൊട്ടടുത്തുണ്ട്, ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, വിളിച്ചില്ല. അനണോ റബ്ബിനോടുള്ള മുനാജത്താണ് അത് മുറിക്കണ്ട എന്ന് കരുതിയതാണ്. രണ്ടാമത്തെ അമ്പും ശരീരത്തിൽ വരികയാണ്, മൂന്നാമത്തെ അമ്പും ശരീരത്തിൽ വരികയാണ്, അതിൽ രക്തമങ്ങ് പൊടിയുകയാണ്. അപ്പോൾ ഉബ്ബാദ് റളിയല്ലാഹു തആല അൻഹുവിന് വിഷമമായി. എന്ത് വിഷമം? ഇപ്പോൾ ഞാൻ നിസ്കാരം മുറിച്ചില്ലെങ്കിലോ, ഞാനിതാ മരിച്ചു വീഴുകയാണ്, അമ്മാർ ഉറങ്ങുകയാണ്, ഞാൻ മരിച്ചു വീണാൽ അവന് അമ്മാറിനെയും കൊല്ലാം, അവിടെ കിടക്കുന്ന സ്വഹാബാക്കളെ മൊത്തം കൊല്ലാം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നില്ലെന്ന് നട്ടപ്പെടുമല്ലോ എന്ന് റസൂലിനാൽ റസൂലിനോടുള്ള പ്രകൃതിപരമായ ആഴമേറിയ സ്നേഹവും ബന്ധവും ഊട്ടി ഉറപ്പിക്കപ്പെട്ട പ്രകൃതിയുടെ ഉടമയായ ഉബ്ബാദ് കുടുങ്ങിയ സമയമായപ്പോ ഇത് നിസ്കാരം മുറിച്ചില്ലെങ്കിലോ, റസൂലിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുന്നതാണ് എന്ന് കരുതിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തമങ്ങ് പമ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ കളറ് മാറി തലകറങ്ങി വീഴാനായപ്പോ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എന്നിട്ട് ഉറങ്ങുന്ന അമ്മാറിനെ വിളിക്കുകയാണ്, അമ്മാർ കണ്ണുറ നോക്കുമ്പോ ഉബ്ബാദിന്റെ ശരീരം പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്യാണ്, നടുമ്പുറം പൊളിഞ്ഞിട്ടുണ്ട്, വാരിയല് പൊട്ടിയിട്ട് പുറത്തേക്ക് വീണിട്ടുണ്ട്. എന്ത് പറ്റി? എണീക്കമ്മാറെ, ഞാൻ മരിക്കുകയാണ്, ഉത്തരവാദിത്തം അന്നെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ബാക്കിന്ന് അമ്പ ചെയ്താണ് എന്ന് പറഞ്ഞു. രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടായി ചരിത്രം വിശാലമായത് ആവശ്യമുള്ള ഭാഗം എടുത്ത് ഉദ്ധരിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന്,
അള്ളാഹിന്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ പ്രണയം, ബന്ധം, റസൂലുള്ള ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, അത് പൊളിയെന്ന് പേടിച്ചിട്ട് നിസ്കാരത്തിന് തൽക്കാലം വിരമിച്ചു. അത് പൊളിയെന്ന് പേടിച്ചിട്ട് ഒന്ന്. രണ്ടാമത്തത്, ഹബീബാ നബി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ഇരിക്കണ തന്നെ അമലാണ് എന്നിട്ട് തോന്നി ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട, നമുക്കാണ് നിസ്കരിക്കാന്ന്. അതിന് ഓത കൊടുത്ത് നിസ്കരിച്ചു. ചെറുപ്പക്കാരെ, ഇതാ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയത്. മൂലധനം ദുരുപയോഗപ്പെടുത്തിയാൽ കച്ചവടം കൊളാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദീർഘമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, സമയം 2 മണിക്കൂറായാൽ നിർത്തും. ഇൻഷാല്ലാ. എത്രയൊക്കെ തുടങ്ങിയത്? 8 മണിക്ക്. അപ്പൊ 1.5 മണിക്കൂറായി, ഒരു 1.5 മണിക്കൂറും കൂടി ഞാൻ ഉണ്ടാവുള്ളൂ, ദുനിയാവിൽ ഉണ്ടാവുള്ളൂ എന്നല്ലേ നിങ്ങളെ കൂടെ. അല്ലാഹു തആല നമുക്ക് കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പാണ് ഇല്ലേ? ഉറപ്പിച്ചില്ലേ എന്നാ പിന്നെ അവിടുന്ന് തുടങ്ങണോ? ഉറപ്പിച്ചില്ലേ? ഉറപ്പാണ്. അധ്വാനിച്ചോളി. ഇപ്പൊ എന്നെ തന്നെ കണ്ടപ്പോ തങ്ങളടക്കം പറഞ്ഞു, ഇപ്പൊ എന്തെങ്കിലും സോക്കട് മുഖൊക്കെ ആകെ ക്ഷീണിച്ചില്ലല്ലോ എന്ന് പേടിയാണ്. അങ്ങനെ അസുഖം കാര്യായിട്ടൊന്നുമില്ല, എന്നാലും വയസ്സിങ്ങനെ കൂടുതല്ലേ. ഞാൻ നല്ല തിമർപ്പില് തിളർപ്പില് നിന്നൊരു സമയമുണ്ട് എന്റെ 25-26 വയസ്സിൽ. ഇപ്പൊ വയസ്സ് 40 ആയി, അപ്പൊ അതിനകത്തും ക്ഷീണായി. ഇനി ഇത്രയും കൂടി ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇത്രയും കൂടി ജീവിച്ച 80 കൊല്ലാവൂലേ? ഇനിയുള്ള കാലത്ത് ആൾക്കാർക്ക് അങ്ങനെ കിട്ടുമോ? തോന്നുന്നില്ല. കിട്ടിയാ കിട്ടട്ടെ, പക്ഷെ എനിക്ക് എന്നാ അതിന്റെ വേജാർ വന്നിക്കണം. വേജാറെന്നാ ബ്രേക്ക് ഇടുമല്ലോ ജീവിതം. അങ്ങനെയല്ലേ, പാലം പൊളിഞ്ഞു വീഴാറാൽ ഇപ്പുറത്തെ എണീച്ചിട്ടുണ്ടാവും. വാഹന ഡ്രൈവർമാർ സൂക്ഷിക്കുക, പാലം വീഴാറായിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ബ്രേക്ക് കൂട്ടൂലേ ഇല്ലേ? അവിടുന്ന് സ്പീഡ് കൂട്ടും ഭ്രാന്തന്മാര്, അല്ലാത്തൊരു ബ്രേക്ക് കൂട്ടുമല്ലോ. ഇപ്പൊ നമ്മള് പാലം പൊളിയാണ് ഇരിക്കണം, പക്ഷെ ബ്രേക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടില്ല. ഈറിപ്പഴും ഫോർട്ടിലാണുള്ളത് അല്ലെങ്കിൽ 5-ലാണുള്ളത്. ബ്രേക്കുമ്പോ കാലുമില്ല, ചവിട്ടി പോവാണ്. പാലം പൊളിയാണ് ഇരിക്കുന്നത്, മുടിയൊക്കെ നരച്ചു തുടങ്ങിക്കുന്നു. പഠിച്ചോനെ, അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. ആമീൻ പറ, ബോധം തരട്ടെ. ബോധം എന്നുള്ളൊരു സംഗതി ഉണ്ട്, അത് പോയാൽ പിന്നെ വാദം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ആഡംബരത്ത് കുടുങ്ങരുത്. ഹാറൂർ റഷീദ് രാജാവായിരുന്നു, പക്ഷെ നല്ല രാജാവായിരുന്നു. എന്നാലും രാജകീയ പ്രൗഢിയുടെ ചാപ്പല്യം സ്വാഭാവികമാണ്, അത്രേ പറയുന്നുള്ളൂ. ആള് സൂഫിയാക്കളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. നിങ്ങക്ക് നേരം വെക്കണ്ടോ? നേരം വെക്കണ്ടോ? ഉണ്ടോ? മടുത്തുകണി ഇവിടെ വെച്ച് നിർത്താം. മടുത്തുകണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. മടുത്തോ? മടുത്തോ? ഞാൻ ഓരോ ദിവസം പുതിയ പുതിയ വിഷയങ്ങളാ പറഞ്ഞത്. ഇന്നലെ കാസർഗോഡ് അപ്പുറമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞൊന്നും അവിടെ പറഞ്ഞില്ല ഇല്ല. ഇനി ഇന്ന് പറഞ്ഞൊന്നും നാളെയും പറയില്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ടാണ് മടുത്തുകണി അപ്പയാ നിർത്തുന്നത്. അധ്വാനിച്ച് കിതാബൊക്കെ മുത്താല ചെയ്തിട്ടാണ് പറയുന്നത്. അത് എനിക്ക് ഇൽമിട്ടാൻ വേണ്ടി മുത്താല ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾക്ക് മടുക്കാൻ പാടില്ല. മടുത്തോ? ഇൽമിനോട് എപ്പോഴാ മടുപ്പ്? അപ്പാണ് നിർത്തും. അടുത്തില്ലല്ലോ ഇല്ല. ഹാറൂർ റഷീദ് വലിയൊരു രാജാവാണ്, തസൂഫിനോട് ടച്ച് ഉള്ള ആളാണ്. പക്ഷെ രാജകീയ പ്രൗഢിയുടെ സ്വാഭാവികമായ ചില പിന്നെ ഒരു പരിഷ്കാരത്തിന്റെ വേലിയേറ്റം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ നോക്കി, ഇങ്ങോട്ട് നോക്കി. ഓപ്പറേറ്റർ അവിടെ ഇരുന്നോളി, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളി. ആകെ മതി, ലൈറ്റ് ആക്കാൻ മതി, നിങ്ങളവിടെ ഇരുന്നാൽ മതി. മോനത് എല്ലായിടത്തും ഇവിടെ ഉണ്ടോ? ഏയ്, ലൈവ് എല്ലായിടത്തും ഉണ്ടോ? ആഫ്രിക്കയിലുണ്ടോ? പഠിച്ച നമ്പര നേരത്തെ പറയണ്ടെന്നാ ഞങ്ങള്. ആഫ്രിക്കക്കാർ വേറൊരു സംഗതി പറയാൻ പറഞ്ഞിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നാളാക്കി ആഫ്രിക്കയിൽ നിന്നും കേൾക്കണ കുറച്ച് കുട്ടികളുണ്ട്, നമ്മളെ സ്വന്തം ആൾക്കാരാ. അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ എന്താ പറഞ്ഞേ? ആടിനർക്ക് ആള് രാജാവ്. ഇങ്ങോട്ട് നോക്ക് നോക്ക്. മൂപ്പര് ഒരിക്കലും മൂപ്പരെ നന്മന്റെ ഊക്കൊണ്ട് ഒരു തീരുമാനം എടുത്തു, ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ നടന്നു പോണം. എങ്ങനെ 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 ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാന് നടന്നു പോണം തീരുമാനിച്ചു. രാജാവാണ്, രാജാവാണ്, തീരുമാനം എടുത്തു. അങ്ങനെ നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്യണം. വാഹനത്തിമ്മ കേരള എന്നാണ് ശബദം ചെയ്തു. ഇനി നടക്കണല്ലോ. പഠിച്ചോനെ എവിടുക്കങ്ങള് വരണിട്ട് പേടിയുണ്ട്. അല്ലെ കറുത്ത ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കരുതി സോറി തമാശ ആക്കിയാണ്. ഇടക്കൊന്ന് തിരിച്ചിരിക്കണ്ടേന്ന് ചേച്ചിയുണ്ട്. ഇങ്ങോട്ട് നോക്കണം, 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 നോക്കണം. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് നടന്ന് ഹജ്ജ് ചെയ്ത് വരും. നിങ്ങളെ സെറ്റിങ്സ് കുഴപ്പമൊന്നും ചേട്ടോ, അല്ലെ കുഴപ്പം. ഇനി എന്താ നിന്റെ സൈഡോ? എന്താ പോയി കണ്ടിട്ട്? നിന്റെ സൈഡൊന്നും ആരും കാണണ്ട. ഉമ്മാണ് നിങ്ങളെ സൈഡ് കാണിച്ചു കൊടുത്തോളെ, എവിടെ പോയിരുന്നു. നിന്റെ സൈഡ് അങ്ങനെ കണ്ടാൽ മതി. അത് വേണ്ട. ഏ
പെണ്ണുങ്ങൾ എന്താ സൗണ്ട് കേട്ടാ പരന്തിനെ സൈഡ് ആണ്, നിങ്ങളെ പോയിരുന്നു അതാ, നിങ്ങളാണ് എന്റെ സൈഡൊക്കെ കണ്ടു. അവിടെ കാഴ്ച ഇല്ലാന്നല്ലേ ഉള്ളു, കേൾക്കണില്ലേ? ഇതാണിപ്പോ എങ്ങനെ എന്താ ഇതിനാ പോയി കാണേണ്ട ആവശ്യമുള്ളത്? ശരി, ഇവിടെ കാണുന്ന വർത്താനല്ല പറഞ്ഞേ, ഇവിടെ കാണുന്ന വർത്താനല്ല, പുറത്ത് കാണുന്നതാ. എന്നാ നിങ്ങൾ എന്താ ചെയ്ത പോലെയല്ല അപ്പൊ നാട്ടിന്, ഞാൻ അങ്ങനെ ഇവിടുത്തെ ആളുകൾക്ക് എന്തോ കാണാനാണ്. എന്നായിക്കോട്ടെ ആയിക്കോട്ടെ, ഇതിപ്പോ ശാസ്ത്രം പുരോഗമിച്ച കാലം അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ സഹിച്ചും കൊടുക്കേണ്ടി വരും. കാരണം പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്ന ആൾക്കാരെ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടാവും, മുപ്പരെ കാണില്ല, കണ്ട് കേൾക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ആണല്ലോ, കാണാൻ മുതലില്ലെങ്കിലും അല്ല അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ആറൂർ റഷീദ് രാജാവ് നിങ്ങളൊക്കെ ഞാൻ എവിടെത്തിപ്പോ രാജവൻ ചരിത്രം എടുത്തി എവിടെത്തി ആ നടന്നു വന്ന് തീരുമാനിച്ചു, ഇറാഖിന്ന് മക്കത്തില് മക്കയിലേക്ക് അജിയാൻ നടന്നു വന്ന് തീരുമാനിച്ചു. പക്ഷെ അനുയായികൾ വിടുവോ, നടന്നു പോയിക്കോട്ടെ, പക്ഷെ പോണ സ്ഥലത്തൊക്കെ പരവാധാനം വിരിച്ചു കൊടുത്ത് അനുയായികള്, രാജാവ് ഇങ്ങനെ നടക്ക, നല്ല പരവാധാനം ഇങ്ങനെ വിരിക്ക, അയമക്കൊടുങ്ങനെ നടക്ക, പോണോടത്തൊക്കെ പരവാധാനം നടത്താൻ ശരിയായി. അപ്പൊ ആ വാഗ്ദാനം പാലിച്ചു, നേർച്ച പൂർത്തിയാക്കി. എന്നാ രാജാവെല്ലാം മുള്ളുത്താൻ പറ്റുമോ, കല്ലുത്താൻ പറ്റുമോ? അതിന് ലോഡ് കണക്കിന് മനോഹരമായ പരവതാനി കൊണ്ടുവന്നിട്ട് ഒപ്പം വിരിക്കുക, അതിക്കൂടി രാജാവ് അങ്ങനെ നടക്കാം. എന്ത് പരവതാനിയാണെങ്കിലും നടന്ന് പരിചയമില്ലാത്തവരെ കുറച്ചാണ് നടന്നു നോക്കണം, ഊരമൊക്കെ നീരങ്ങനെ ഇറങ്ങും. ആ അത് പരിചയം നോക്കി, തീരെ എക്സർസൈസ് ചെയ്യാത്ത ആള് 40-ാമത്തെ വയസ്സിൽ ഒന്ന് ദണ്ഡ് ചെയ്ത് നോക്കാണി, എന്നിട്ട് പിറ്റേ നടന്നു നോക്കി, അസ്രായേലിൽ ബാക്ക് ഒന്ന് കൊളുത്തി പിടിക്കണായിട്ട് തോന്നുന്നു നമുക്ക്. നടന്ന് പരിചയം ഇല്ലാത്തവ നടന്ന അങ്ങനെയാണ്, രാജാവാണ്ട് നടന്നപ്പോ പുറത്തം പൊട്ടിയില്ലേ, ഊരമ്മക്കൂടെ നീര് കുഴങ്ങി. അപ്പൊ അന്ന് പഠിച്ചോ എന്താണ് ഇങ്ങനെ, നമ്മൾ ഇന്നുണ്ടല്ലോ ഈ കിലോമീറ്റർ അറിയിക്കാൻ വേണ്ടി ചെറിയ കുറ്റി വെക്കണ ചില സ്ഥലത്തില്ലേ, ഈ ദൂരം അറിയാൻ വേണ്ടിട്ട് സർവരിക്കല്ലോ ചെറിയ കുറ്റൊക്കെ നിങ്ങളിങ്ങനെ നോക്കി കുറ്റിയോ സർവരിക്കലൊക്കെ തറക്കലില്ലേ, അന്ന് മൈലിന് വേണ്ടി ഓരോ കുറ്റി വെക്കലുണ്ട്, ഓരോ മൈൽ അറിയാൻ വേണ്ടി ഓരോ കുറ്റി. രാജാവ് കൊറേ നടന്നപ്പോ തളർന്നു, ഒരു മയിൽക്കുറ്റിമ അങ്ങനാണ്. അപ്പൊ അവിടെ വലിയൊരു മഹാണ്ട്, ജനങ്ങൾക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ ആളാണ്, സാദ് എന്നാണ് വാപ്പട്ട പേര്, സാദൂനിൽ മജ്നൂൻ എന്നാണ് നാട്ടുകാർ അറിയപ്പെടുന്നത്. മനസ്സിലായോ? സാദ് എന്നാണ് വാപ്പട്ട പേര്, സാദൂനിൽ മജ്നൂൻ എന്നാണ് നാട്ടുകാരിട്ടത്, പിരാന്തനായ സാദൂൻ. പക്ഷെ ആള് ഭ്രാന്തനല്ല, ബുദ്ധിയുള്ള ഭ്രാന്തനാ, അങ്ങനെയുള്ള ഒരു ഭ്രാന്തൻ, ബുദ്ധിയുള്ള ഭ്രാന്തൻ, ആൾക്കാരുടെ ഭ്രാന്തന, പക്ഷെ മൂപ്പരാ ബുദ്ധിയുള്ള. പോട്ടണ്ട് അല്ല, ഇത് ആദ്യം ലൈറ്റില്ലല്ലോ, ഇത് രണ്ടാമതാ ലൈ ലൈറ്റ് വന്നത്, ആദ്യത്തെ മതി. ആ മതി, ബക്കറ്റ് ബേജാറുണ്ട് കേട്ടോ, അപ്പൊ ശരിയാക്കാം, നിങ്ങൾ ഐക്ക് നോക്കിട്ട് ഇങ്ങനെ കരയണ്ട, ആ ബക്കറ്റ് വിളിച്ചിട്ട് ആദ്യം വേദം പറയട്ടെ, ആദ്യം വിഷയം പറയണല്ലോ, എന്നിട്ട് ബേജാറുണ്ടാ, ബേജാറുണ്ടാ, ആളുകളുടെ ഇടയിൽ ഭ്രാന്തനാ, ബുദ്ധിയുള്ള ആളാ. പഠിച്ചാനെ മൂപ്പര് എവിടെ ഇരിക്കണെന്ന് പറഞ്ഞ, അതാ അതാ മയിൽക്കുറ്റം എങ്ങനെ ഇരിക്കാണ്, നമ്മളെ മയിലല്ലോ, മയിൽ അറിയാനുള്ള കുറ്റം എങ്ങനെ ഇരിക്കാണ്, അങ്ങനെ ഇരിക്ക, ഊരമൊക്കെ നീരറിങ്ങനെ കണ്ണുക്ക് ചോര ഇറങ്ങി, ആള് രാജാവല്ലേ, ആ പ്രൗഢി ഉണ്ടാവും ഇരിക്കുമ്പോഴും. അയില് ഈ പിരാന്തം കണ്ട് കയറി എന്താ സാധുവിനും മജ്നുവും, മൂപ്പരിക്ക് തന്നെ ആര് എന്തെന്നുള്ള നോട്ടൊന്നുമില്ല, തലയ്ക്ക് തൊഴില് കയറിട്ട് ബാലൻസ് പോയതാ, ഓലൊക്കെ പേടിയൊന്നും ഉണ്ടാവില്ല, അങ്ങോട്ട് കയറിയെന്ന്, എന്നിട്ട് ഒരറ്റ പാട്ടാ പാടച്ചോ, ഒരു ബൈത്ത് അങ്ങോട്ട് പാടുകയാണ്, രാജാവേ
ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് വഴിപ്പെട്ടാലും അലൈസൽ മൗത്തു യതീകാ, ഒരു നാൾ മരണം നിങ്ങൾക്ക് വരൂല രാജാവേ. ഈ ദുനിയാവിൽ ഇന്ന് നിങ്ങൾക്ക് പരിവാരങ്ങളുണ്ട്, ഇന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്, തോഴന്മാരുണ്ട്, തോഴിമാരുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, പ്രജകളുണ്ട്, അനുവാചകരുണ്ട്, അനുയായികളുണ്ട്, ഭരണീയരുണ്ട്. നിങ്ങളെ നെഞ്ചിലേറ്റാൻ, തോളിലേറ്റാൻ, പരവതാനെ വിരിച്ചു തരാൻ ആളുകളുണ്ട്. ഇങ്ങനെ ഇന്ന് ദുനിയാവ് നിങ്ങളെ കൂടെയുണ്ടെങ്കിലോ അലൈസൽ മൗത്തു യതീകാ, നാളെ നിങ്ങൾക്ക് മരണം വരൂല രാജാവേ. എന്റെ മറഞ്ഞുപോയോ ആ മരണം വരുന്ന സമയത്ത് കയ്യിൽ ദുനിയാവുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രാജാവേ? ഈ മക്കയിലേക്കുള്ള യാത്രാമധ്യേ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ ചാരിയത് മയിൽകുറ്റിയിലല്ലേ? ഇങ്ങനെയുള്ളോ ദുനിയാവ് നിങ്ങൾ യാത്രയിൽ ചാരിയ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ സുഖത്തിന് മയിൽകുറ്റിയുടെ പൈസ മതിയേ, മറ്റുള്ളവർക്ക് വലിച്ചെറിഞ്ഞോ രാജാവേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അലായ താലിബ ദുനിയ ദഇ ദുനിയ ലിനാശിക, അതുകൊണ്ട് അലാ യാ താലിബ ദുനിയ, ഓ ദുനിയാവിനെ തേടി അതിന്റെ സുന്ന അതിന്റെ പിന്നാലെ സുഖത്തോടെ പായുന്ന രാജാവേ. ദൈ ദുനിയ ദുനിയാവിനെ വർജിച്ചോ, ഇശാനിക അത് നിന്റെ ശത്രുക്കൾ എടുത്തോട്ടെ, നിനക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കമാ അൽഹാക തദ്ദുഹുറു, അൽഹാക തദ്ദുഹുറു, കമാ അൽഹാക തദ്ദുഹുറു, വകലാ യുബികി തദ്ദുഹുറു. ഇത് ഇന്ന് ഞാൻ കിതാബിൽ കണ്ടൊരു ചരിത്രമാണ്, അതുകൊണ്ടാണ് ബൈത്തിന് ഒരു ചെറിയ തപ്പിപ്പഴ വന്നത്. ഇൻഷാല്ലാ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ധാരണ. സുബ്ഹാനല്ലാഹ്. മജ്നൂൻ രാജാവിനോട് പറയുകയാണ്, കമാ അൽഹക്കാ, നിങ്ങളെ ചിരിപ്പിച്ചതുപോലെ നിങ്ങൾ ഭരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ പ്രൗഢി കാരണത്താൽ, നിങ്ങളുടെ സുബോധത കാരണത്താൽ, തോഴന്മാരും തോഴിമാരും കൊട്ടാരങ്ങളും സുഭിക്ഷ ഭക്ഷണവും ഒക്കെ ഉള്ള കാരണത്താൽ നിങ്ങളെ വല്ലാതെ ചിരിപ്പിച്ചു അല്ലേ? കഥാ യുഗീകോ, നിങ്ങളെ ചിരിപ്പിച്ച കാലം നാളെ നിങ്ങളെ കരയിപ്പിക്കുന്നതാണ്. കൊട്ടാരത്തിൽ നിന്ന് കെട്ടുകെട്ട് കബറാകുന്ന ആറടിയുടെ ആഴിയിലേക്ക് ആരാരുമില്ലാതെ രാജാവായിരുന്ന നിങ്ങളെ മയ്യത്തായി അനുയായികൾ പൊക്കിയെടുത്ത് കൊണ്ടുപോയി തട്ടുമ്പോ നിങ്ങളെ ചിരിപ്പിച്ചിരുന്ന കാലഘട്ടം നിങ്ങളെ കരയിപ്പിക്കുന്നതാണ് രാജാവേ. അതുകൊണ്ട് അഹങ്കാരം വേണ്ട. ജനങ്ങളൊക്കെ പ്രാന്തനെന്ന് മുത്രമുത്തുന്ന സഹദൂറിനും മജ്നൂനെന്ന് പറയുന്ന തൗഹീദിന്റെ രസം കുടിച്ചുകൊണ്ട് നിയന്ത്രണം നടത്തപ്പെട്ട നിയന്ത്രണം നടത്തപ്പെട്ട ഈ മത്താനെ പോലെ കറങ്ങി നടക്കുന്ന മഹാ രാജാവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഹൃദയമൊരുകുന്ന ബൈത്തങ്ങ് ചൊല്ലിയപ്പോൾ അവിടെ നിന്ന് ബോധം കെട്ടി വീഴുകയാ. ഒരു ദിവസം പിന്നെ ബോധമില്ല. ചരിത്രം പറഞ്ഞുകൊണ്ട് ഇമാമിങ്ങളൊക്കെ പറയുന്നത് ഹാറൂർ റഷീദ് മഹാനാണ്, രാജാവാണ് എന്നുകൊണ്ട് തരം താഴ്ത്തണ്ട. അവർ കേൾക്കേണ്ടത് കേട്ടാൽ തലകറങ്ങി വീണി നാളാ. ഇന്നത്തെ ഒരു പ്രശ്നം എന്താറിയോ, എന്ത് കേട്ടാലും തലയ്ക്ക് കേറുന്നില്ല, വീഴൽ അവിടെ നിൽക്കട്ടെ, ഇരിക്കണ കസാരി പൊടി ഇളകും, ഇളകും പാട്ടപ്പേരും തുടങ്ങുമ്പോൾ ഇളകും, നീച്ചു പോകണി. അല്ലാഹു കാത്തിരിച്ചിട്ടെ. ഇന്ന് ഒന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിട്ടണില്ല, ഇങ്ങോട്ട് കുറെ കയറുണ്ട്, ഇപ്പുറത്ത് കൂടി പോകണുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങണില്ല, അങ്ങോട്ട് തരിപ്പ് കിട്ടണില്ല,
ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല, പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതന്നെയാണ്, ഇതന്നെയാണ്. ഏത് യഥാർത്ഥ സ്നേഹത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം യഥാർത്ഥ സ്നേഹത്തിന് സമർപ്പിക്കുക. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ പറയ. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. നന്നായിട്ട് പറഞ്ഞോളി. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. ഞാൻ സ്നേഹം മാത്രം പറയാൻ കരുതിയതാ. എന്നോട് വന്നപ്പോ കുട്ടികൾ അറിഞ്ഞ് ഫേസ്ബുക്കും വാട്സപ്പും മൊബൈലും നന്നായിട്ടൊന്ന് ഇളക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവന്നിപ്പോ പറഞ്ഞോണ്ട് ഇളക്കിക്കോളന്നില്ല, പക്ഷെ അപ്പൊ എന്തൊക്കെ വരണേ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കുറച്ച് വന്നതാണ്. ഞാൻ പിരിയണ സമയത്ത് തുടങ്ങിയടത്തേക്ക് നിങ്ങളെ ക്ഷണിക്കാം. നമ്മള് നമ്മുടെ മുഴുവനെ ഏൽപ്പിക്കണം മുഹമ്മദ് മുസ്തഫ. ഒന്ന് നന്നായിട്ട് സലാത്ത് അല്ലി. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. തങ്ങളെ സ്നേഹിക്കാൻ ഒരു താമരയുണ്ട്, ഊറ്റിക്കുടിക്കാൻ ഒരു തേനുണ്ട്. തങ്ങളെ അവിടെ വ്യാജ സ്നേഹമില്ല, അവിടെ ഫൈക്കില്ല, അവിടെ വഞ്ചനയില്ല. അവിടുത്തെ പുഞ്ചിരിയിൽ വഞ്ചനയുടെ ലാഞ്ചന പോലുമില്ല. അങ്ങനെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉമ്മേക്കാൾ വാപ്പേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ട്, അത് നബിയുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ മേലിൽ ഈ പരിശുദ്ധമായ റബിയുല്ലവലിന് സ്വലാത്ത് അധികരിപ്പിക്കണേ ഉമ്മ, സ്വലാത്ത് അധികരിപ്പിക്കണേ പെങ്ങളെ. വ്യാജനായി കടന്നു വന്ന് വഞ്ചനയുടെ പുഞ്ചിരി തന്നുകൊണ്ട് എന്റെ ശരീരത്തെ കൊത്തിവലിക്കാനുള്ള പ്ലാനിലായി പ്രണയ വലയൊരുക്കുന്ന കഴുകന്മാരെ റാഞ്ചലിൽ പെടല്ലേ പെങ്ങളെ. സ്വയം ഈമാന് തകർക്കല്ലേ, കുടുംബത്തെ തകർക്കല്ലേ, പ്രിയ പ്രധാനപ്പെട്ട മൂലധനമായ നട്ടപ്പെട്ടാല് തിരിച്ചു വിളിക്കാൻ കഴിയാത്ത ഏറ്റവും ഉത്കൃഷ്ടമാനിയമത്തായ സമയം ഈ മൊബൈൽ കൊണ്ട് കൊല്ലല്ലേ. അല്ലാന സൂക്ഷിക്കണേ, ഹബീബായ നബിയെ സ്നേഹിക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആരാരുമില്ലാത്ത ആറടിയുടെ ഒന്നുമില്ലാത്ത ഇരുട്ടിന്റെ ആഴിയിലായി സ്വന്തക്കാര് നമ്മെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ മോളെ അവിടെ കടന്നു വരുന്നൊരു നേതാവുണ്ട്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്തലൈ നിവൽ ഫരീഖൈനി മീ ഖുർബുൻ മിൻ നജമീ. മൗലായ ബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നമ്മുടെ സ്വലാത്തും സലാമും കാത്തുകിടക്കുകയാണ് ലോകത്തിന്റെ ഏത് അഷ്ടദിക്കിൽ വെച്ചുകൊണ്ട്. ഹബീബിന് സലാത്ത് ചൊല്ലിയാലും സലാം ചൊല്ലിയാലും അത് വാങ്ങിയിട്ട് കൃത്യമായി അത് അംഗീകരിച്ചുകൊണ്ട് ലൈക്ക് തരാ കാത്തുകിടക്കുന്ന നേതാവിന് മറക്കല്ല മോളെ, മറക്കല്ല മോനെ. ആര് മറന്നാലും ഈ നേതാവ് നമ്മളെ മറക്കൂല. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖയിലേക്ക് കയറുകയാണ്. സുബ്ഹാനല്ലാഹ്. ജന്നത്തുൽ ബഖയിൽ കയറിയപ്പോൾ ഒരു കബറിന്റെ അടിയിൽ നിന്ന് വല്ലാത്ത കരച്ചിൽ തന്നെ, അൽ അമാം അൽ അമാം മിൻ അദാബില്ലാഹി ഞാൻ കബറിന്റെ അടിയിൽ വല്ലാത്ത തീകളിൽ പെട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ യാ റസൂലല്ലാ. ജന്നത്തുൽ ബഖയിൽ ഒരു കബറിന്റെ അടിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിതുമ്പിക്കരയുകയാണ്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറഞ്ഞു, ആ ഭാഗത്ത് കബറടക്കിയിട്ടുള്ള കബറാളുകളായ മുഴുവൻ ആളുകളുടെയും കുടുംബക്കാരോട്
ഒന്ന് വന്ന് സിയാറത്ത് ചെയ്ത് പോകാൻ പറ. ഒരു ഖബറിനടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വലിയ കരച്ചിൽ, എന്നിട്ട് നബീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖബറിനടിയിൽ നിന്ന് റസൂലിനോട് സഹായം തേടുകയാണ്. ഞാൻ വല്ലാത്ത അടങ്ങാറിലാണ്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പൊ ഇത് ആരെ ഖബറാന്ന് അറിയണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭാഗത്ത് ഖബറടക്കിയിട്ടുള്ള മുഴുവൻ ഖബറാളികളുടെയും കുടുംബക്കാരോട് വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകാൻ പറയും. എന്നാ ഈ ഖബറെടുത്ത് ആരാ പോകണമെന്ന് അറിയാം? അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. മദീനയിൽ ആ ഭാഗത്ത് ഖബറടക്കിയിട്ടുള്ള ഖബറാളികളുടെ മുഴുവൻ കുടുംബക്കാരും വന്നു. ഓരോ ആളുകൾ ഓരോ ഖബറുകൾ പോയിട്ട് സിയാറത്ത് ചെയ്ത് പിരിഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ കുട്ടിയുടെ ഖബറിന്റെ അരികിലേക്ക് ആരാണ് പോകുന്നത് എന്ന് പുന്നാര നേതാവ് നോക്കുകയാണ്. പക്ഷെ ആരും വരുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവിടെ ഒരു ഖബറ് ബാക്കിയുണ്ട്, അവിടേക്ക് ആരും വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഉമ്മാമാതാ കാലിന്റെ മുട്ടിന് വല്ലാത്ത കടച്ചിലും വല്ലാത്ത പുകച്ചിലും കഠിന വേദനയും ഉണ്ട്. എന്നിട്ട് കുറച്ച് നടക്കും, പിന്നെ ഇരിക്കും, പിന്നെയും കുറച്ച് നടക്കും, പിന്നെ ഇരിക്കും. അങ്ങനെ നടന്നും ഇരുന്നും കഷ്ടിച്ച് വേച്ച് വേച്ച് പ്രായമുള്ള ഒരു ഉമ്മാമ ഖബറിന്റെ അരികിലെത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഉമ്മാമനോട് ചോദിച്ചു, ഉമ്മാ ഈ ഖബറിന്റെ അടിയിലുള്ളത് നിങ്ങളുടെ ആരാണ്? ഉമ്മ പറഞ്ഞു, ഇത് എന്റെ മോനാണ് നബിയേ. ഈ ഖബറിന്റെ അടിയിലുള്ളത് എന്റെ മോനാണ്. ഉടനെ തന്നെ ഉമ്മാമ ചോദിച്ചു, ഉമ്മാമാനോട് മുത്ത് ഹബീബ് ചോദിച്ചു, ഉമ്മാ നിങ്ങളെ മകൻ മരിക്കുമ്പോ നിങ്ങളും മകനെ പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത വല്ലതും ഉണ്ടോ? അപ്പോഴീ തള്ളിയങ്ങ് കരഞ്ഞു, യാ റസൂലല്ലാ, എനിക്കെന്റെ മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു രാത്രിയിൽ അവൻ കള്ള് കുടിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത്. ഞാൻ ഉമ്മയാണെന്ന ബഹുമാനം അവനുണ്ട്, സ്നേഹം അവനുണ്ട്. പക്ഷേ കള്ള് കുടിച്ച് വന്ന അന്ന് ഞാനങ്ങ് ദേഷ്യം പിടിച്ചപ്പോ അവനൊരു വടിയെടുത്തുകൊണ്ട് എന്റെ കാലിന്റെ മുട്ടങ്ങ് അടിച്ച് പൊട്ടിച്ചു നിവിയേ. അതാണ് ഇപ്പോഴും നടക്കാനുള്ള എന്റെ പ്രയാസം. ഈ പ്രയാസമൊക്കെ ഞാൻ ഇങ്ങനെ സഹിക്കുമ്പോ അതോർക്കുമ്പോൾ അവനോട് വല്ലാത്ത ദേഷ്യമാണ്. യാ റസൂലല്ലാ, അതല്ലാത്തതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ, ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, കള്ള് കുടിച്ച് ഉമ്മാനെ അടിച്ച് ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാണ്. നേതാക്കൾ ചെയ്യേണ്ടതെന്താണ്? ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഉമ്മാനെ അടിച്ചിട്ടല്ലേ, പോയി പണി നോക്കട്ടെ എന്നല്ലേ ചിന്തിക്കുക? അത് ചിന്തിച്ചില്ല. കാരണം ഇന്നും മദീനയിൽ പോയാൽ ബാബു സലാമിന്റെ ഉള്ളിലൂടെ കടന്നാൽ പറഞ്ഞു ഒരു മൂന്നാല് തുണങ്ങ് കടന്ന് സ്വർണ്ണ വാക്കുകൊണ്ട് സ്വർണ്ണ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് മസ്ജിദ് നബിയുടെ ഉള്ളിൽ കാണോ? ഒരു പതിരാവിൽ മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഞാന് ഒരു തൂണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ തൂണൊന്ന് കാണാനെന്ന് മുകളിലേക്ക് നോക്കിയപ്പോ ഈ പാപപ്പെട്ടവന്റെ കണ്ണിൽ പതിഞ്ഞത് ഈ ഹദീസാണ്. ആ തൂണ് പിടിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു തോർക്കുകയാണ്. അള്ളാഹു പലതവണ പോയി വിതുമ്പാനുള്ള സൗഭാഗ്യം നൽകട്ടെ. നേതാവിന്റെ വാക്ക് കണ്ടോ? എന്റെ ഉമ്മത്തിലെ വൻദോഷികൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്.
ഇന്നും 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 ഇന്ന് രാത്രിയിലും മദീന പള്ളിയുടെ തൂണിലെ ഹദീസുണ്ട്. കണ്ടോ നിങ്ങൾ സഫാത്ത് ചെയ്യുന്നത്? കള്ള് കുടിച്ചു വന്ന് ഉമ്മാനെ തച്ച് കബറിൽ കിടക്കുന്നവൻ സായം തോടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല ഉമ്മയോട് പറയുകയാണ്, ഉമ്മാ നിങ്ങളുടെ മകനെന്ന് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോ അലി തള്ള റസൂലാന്റെ മുഖത്ത് നോക്കിട്ട് കരഞ്ഞു, നബിയേ എന്റെ മുട്ടിന് ഇപ്പോഴും വേദന ഉണ്ട്, ചേട്ട അവൻ തച്ച് പൊട്ടിച്ചതാണ്, പിന്നെ എനിക്കെങ്ങനെ അത് പൊറുക്കോ, എന്റെ മനസ്സും കണ്ട് കിട്ടണില്ല, ഇനി പരമാവധി എന്തായ്യാ, എന്നാ പിന്നെ നമ്മള് പിരിയാന്നല്ല പറയാ, പിരിഞ്ഞില്ല. അല്ലാണ്ട് റസൂൽ അപ്പൊ മോചിതത്തിലൂടെ റസൂലുള്ള കബറിന്റെ അടിയിൽ നിന്ന് കേട്ട ആ കുട്ടിന്റെ കരച്ചിൽ ഉമ്മാക്കും കേൾപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്നാ ഉമ്മ വിടൂ, മോന്റെ ഈ കരച്ചിൽ കേട്ടാ ഏത് ഉമ്മയും പതക്കും. അല്ലാ റസൂല നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കൂലേ, തങ്ങൾ പറയുമ്പോൾ ചെയ്യാ, മനസ്സിനൊരു പൊറുക്കല് കിട്ടുന്നില്ല, കാരണം എന്റെ ഈ മുട്ട് കണ്ടിയിലെ ഓ അടിച്ചു പൊട്ടിച്ചാണ്. എന്നാ അങ്ങോട്ട് വരി, ആ കബറിന്റെ അടുത്ത് കണ്ട് ചെവിടു വെക്കുന്നത്. അല്ലാ റസൂൽ പറച്ചോണ്ട് വരുന്നു, അപ്പൊ കബറിന്റെ അടിയിൽ നിന്ന് ഈ കുട്ടി വിളിച്ച് കരയണത് ഉമ്മ കേട്ടു. അയില് ഉമ്മ കരഞ്ഞു, എന്റെ മോൻ കരയാണ്, അതന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ മോനാണ് ആ കരയണത്, പൊരുത്തപ്പെട്ട് കൊടുക്കോന്ന് വെച്ച്. ഞാനൊക്കെ പൊരുത്തപ്പെട്ടു നബിയെ, എനിക്കൊന്നുമില്ല എന്നറിഞ്ഞു. അപ്പൊ കബറിന്റെ ഉള്ളിൽ നിന്ന് വിളി വന്നു, എന്റെ ശിക്ഷ പിൻവലിച്ചിരിക്കുന്നു യാ റസൂലല്ലാ. ഫജസാകല്ലാഹു ഖൈറാ, ഫജസാകല്ലാഹു ഖൈറാ, എന്റെ ശിക്ഷ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ കബറിൽ ഇപ്പോൾ തീ പുകയുന്നില്ല, എനിക്കിപ്പോൾ കുളിർ വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ സന്തോഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസാകല്ലാഹു ഖൈറായ റസൂലല്ലാ. ഇതല്ലേ മൗലിദുൽ മഹാനായ മഖ്ദൂമങ്ങൾ പറഞ്ഞത്, അഞ്ച ഉമ്മുൻ അം ആബോ മാറായിന ഫീഹിമാ മിഫ്ലാ ഹുസ്നിക ഖതൂയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഇവിടെ ഉമ്മ പിന്മാറിയ സമയമാണ്, വാപ്പയില്ലാത്ത സമയമാണ്, ചോദിച്ചിട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ഉമ്മയാണ്. ആ ഉമ്മാക്ക് കബറിന്റെ അടിയിലുള്ള ആ തേളിന് പിന്നെ പോണെ പോയിക്കോട്ടെ, കടിക്കൊന്നുമില്ലാണ് തോന്നുന്നത്. ആ പേപ്പർ വേലക്കാൻ വന്ന ഉമ്മ പിന്മാറി, ആ ഉമ്മാനെ കൊണ്ട് കരളലീപ്പിക്കുന്ന രംഗം കാണിച്ചു കൊടുത്തിട്ട് പൊരുത്തം വാങ്ങിക്കൊടുത്തു കബറിന്റെ അടിക്ക് മുഹമ്മദ് മുസ്തഫ. ഈ നേതാവിനെ മറക്കാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, റബിയുൽ അവലാണ്. നന്നായിട്ട് സലാത്ത് അല്ലണം പെങ്ങന്മാരെ, ഉമ്മാരെ, നമ്മുടെ കൽബ് വൃത്തിയാക്കണം. ഈ വൃത്തിയാക്കപ്പെട്ട കൽബിൽ ഇന്ന് രാത്രി നാം പ്രണയ ഒരു ഇഷ്കിന്റെ മഷിയുണ്ട്, എഴുതി വെക്കണം, മുഹമ്മദുർ റസൂലുള്ളാ. ദുനിയാവിന്റെ പ്രയാസവും പരിവട്ടങ്ങളും കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത് മുമിനീങ്ങൾക്ക് ഉണ്ടാവും, ഉറപ്പാണ്. ഒരു പ്രയാസം വരുമ്പോഴേക്ക് അള്ള ഒഴിവാക്കിയെന്ന് ധരിക്കരുത്. അള്ളാഹു ഒരു മനുഷ്യനെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ തീരുമാനിച്ചാൽ ഒന്നെങ്കിൽ പൈസയെ കൂടി ബുദ്ധിമുട്ടാക്കും, അല്ലെങ്കിൽ ഭാര്യമാരിലൂടെ ബുദ്ധിമുട്ടാക്കും, അങ്ങനെയുണ്ട്. അതൊന്നും ടെൻഷൻ വേണ്ട, ഇതൊക്കെ ആഹ്റിന് സമ്മാനം കിട്ടുമ്പോഴാണ് അത് നന്നായി നമുക്ക് തോന്നുക. ഇന്ന് അതൊക്കെ വീടാനൊക്കെ ശ്രമിക്കണം, തോരക്കണം, അതൊക്കെ വേണം. ആ കൂട്ടത്തിൽ പ്രയാസം വരുമ്പോഴേക്ക് അള്ള മാറ്റി വെച്ചു, നമ്മൾ ഒഴിവാക്കി എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഈ ലോകത്തെ ഏറ്റവും പ്രയാസപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ. എത്ര പ്രയാസപ്പെട്ടു, കുടുംബക്കാരാണ് കല്ലിൽ തന്നിട്ട് തല പൊളിച്ചത്. ആ നിങ്ങളറിയ എന്തെല്ലാം ഉണ്ടായി, എന്തെല്ലാം ഉണ്ടായി, ഒന്നും രണ്ടും പത്തോ എന്തെല്ലാം ഉണ്ടായി. ഞാൻ നേരത്തെ ഓതിരി ആയത്തുണ്ടല്ലോ, യൗമയാവുന്നു ലാലിമോ അലാ യദൈഹി. ആ ആയത്തന്നെ ഒരു മനുഷ്യന്റെ പേരിൽ ഇറങ്ങിയതാ, ആരാന്നറിയോ? ഉക്കബത്തുവിന് അബി മുഅയ്യത്തിന്റെ പേരിൽ ഇറങ്ങിയതാണ്. എന്തേ, മൂപ്പര് ഒരു വലിയ സൽക്കാരം ഉണ്ടാക്കി, അയ്ക്ക് മുഹമ്മദ് നബിയെ ക്ഷണിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ ക്ഷണിച്ചു. അപ്പൊ റസൂലുള്ള ചോറയിക്കണേനും പറഞ്ഞു, നമുക്കൊന്ന് ഷാത്തലി മല്ലി കൂടെ ആഹ്റത്ത് രക്ഷപ്പെടുമല്ലോ എന്നറിഞ്ഞു.
അപ്പൊ ഇയാള് ചോറിട്ട് കൊടുക്കണേന് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വാശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഇത് അബൂജഹിൽ അറിഞ്ഞു. കാക്ക ഓടി വന്നു, എന്നിട്ട് ഉഖബത്ത് എങ്ങനെ ഒരു വർത്താനം കേൾക്കണ്ടായി ശരിയാണോന്ന് വെച്ചു. ജി മുഹമ്മദിനൊപ്പം കൂടിക്കണെന്ന് പറയണ്ടായി ശരിയാണോന്ന് വെച്ചു. അപ്പൊ ഉഖബത്ത് അറിഞ്ഞു, ഞാൻ ആ ചോറ് ഇന്നോട്ടെന്ന് വെച്ചിട്ട് വെറുതെ കാട്ടിയതാണ്, ചോറ് തിന്നോട്ടെന്ന് കരുതിട്ട് വെറുതാണ് ചൊല്ലിയതാണ്. അത് ചൊല്ലിയാ മൂപ്പര് നന്നായിട്ട് ചോറ് കഴിച്ചോളൂ. അപ്പൊ അബൂജഹിൽ വെച്ചു, അവനെ കൊണ്ട് ചോറ് എത്തിക്കാൻ വേണ്ടി ഇജ്ജി പോവാൻ്റെ ആളായി തിന്നോട്ടാ, അവിടെ ഞങ്ങളെ കൂട്ടത്തിൽ മുനാഫിക്കാണ് ജി എന്നിട്ട് അബൂജഹിലാണ് ചൂടായി. അതിൽ ഉഖബത്ത് ആകെ പ്രശ്നമായി, കാരണം ഇപ്പൊ നാട്ടുകാർ അറിയാൻ പോകണല്ലോ. അതിൽ അബൂജഹിലാണ് ബേജാറൊന്നും വേണ്ട, ഇയ്യോ ആന്റെ ആളല്ലാന്ന് തെളിയിച്ചാ മതി, ഇപ്പൊ ആളാണ് നീ തെളിയിച്ചു, ഇനി എല്ലാം നീ സമ്മതിച്ച പോലെ തെളിയിക്കണം. അപ്പൊ ഉഖബത്ത് ചോദിച്ചു, എന്താ വേണ്ടിന്ന് ചോദിച്ചു. കുറച്ച് ഞാൻ കാബത്തിനോട് പോയിട്ട് നിസ്കരിക്കും, അപ്പൊ സുജൂദ് കിടക്കുമ്പോ മോന്തെ കുറിച്ച് ഔട്ട് കൊടുത്തിട്ട് വന്നാൽ മതി, ഞങ്ങൾ കാണണം വേണം, ഞങ്ങൾ കാണും വേണം നോക്കാണി. എന്നായി നേരത്തെ പറഞ്ഞ തമാശക്ക് പറഞ്ഞാൽ സമ്മതിച്ചോളാ, അല്ലെങ്കിൽ സമ്മതിക്കൂല, ഞങ്ങളെ കൂട്ടത്തില് ഈ മുനാഫിക്കാവുന്ന. അതിൽ ഉഖബത്ത് തന്നെ ഒരു ചവിട്ട് കൊടുത്താൽ മതിയെന്ന് വെച്ചു. ഒരു ചവിട്ടും പറ്റും കൊരുന്നാണ് തുപ്പിക്കളയറിഞ്ഞു, പറ്റുന്ന തൊപ്പിൻ ചെയ്താള്. അപ്പൊ ഇവനിങ്ങനെ സുജൂദ് ചെയ്യുന്ന സമയം നോക്കിക്കാണ് ഉഖബത്ത്, റസൂലുള്ള സുജൂദ് ചെയ്യുന്ന സമയം നോക്കിയിട്ട് പയൻ അവിടെ പോയിട്ട് മോന്തൊക്കെ ചവിട്ടി തുപ്പി ചെയ്തു. ഇവൻ നാളെ ആഹ്റത്തില് കൈയും കണ്ട് കടിച്ചിട്ട് മുട്ടി വരെ ചവച്ച് തുപ്പും. അവൻ പറയണതിനെ കുറിച്ചാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്, പക്ഷെ ആ ഹുക്കും ആമാണെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത്, ഹുക്കും ആമാണെന്ന് മുഫസ്സിരുകൾ പറഞ്ഞിട്ടില്ലേ. ഇവന്റെ പേരിൽ ഇറങ്ങിയതാണ് ഞാൻ യൗമ യഅദുല്ലാലിമു അല്ലാലിമു അലിഫ്ലാമിട്ടാ പറഞ്ഞത്. എനിക്ക് ആ ഷാത്തേലിം ഒറിജിനൽ ആക്കായിരുന്നു, ഷാത്തേലിം അല്ലല്ലോ, അയ്മാണ്ട് കൂടിയാ മതിയായിരുന്നു. പിന്നെ യക്കൂലു യാ ലൈതനി യാ വൈലത്ത ലം തലിദ് ലം അത്തഖദ് ഫുലാനൻ ഖലീല, ആ പഹ അബൂജഹിലിനെ കൂട്ടുകാരനായിട്ട് തെരഞ്ഞെടുത്തു, അതാ പി കൊളായത് വേണ്ടിണ്ടായിരുന്നില്ല, അവിടെ പോയിട്ട് പറയും എന്ന് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ഹുക്കും ആയതുകൊണ്ട് ഞാൻ കാലോചിതായിട്ട് നേരത്തെ വിശദീകരിച്ചു എന്ന് മാത്രം. പക്ഷെ അത് ബന്റെ പേരിൽ അറിഞ്ഞതാ, ഇങ്ങനെ ഉപദ്രവം സഹിച്ചില്ലേ മുഹമ്മദ് മുസ്തഫ, അത് സ്വാഭാവികമാണ്, സാരില്ല, അത് ദുന്യാവ് ഒരു പരീക്ഷണത്തിന്റെ പോർക്കളാണ്. പരമാവധി അഫ് ചെയ്ത് വിട്ടുവീഴ്ച നൽകി സൈക്കാളെ സഹിച്ച് എന്നാ വലിയ കഷ്ടപ്പാടത്തിൽ പെടുത്താതിരിക്കാൻ വേണ്ടി അള്ളഹാനോട് ദ്വാരന്ന് നല്ല സമാധാനത്തോടുകൂടി കഴിയണം. ശരീരത്തിന് നല്ല ബുദ്ധിമുട്ടെന്നാലും റൂഹിനെ തൗഹീദിന്റെ ലദ്ദത്ത് കിട്ടിയാൽ അതൊന്നും നമ്മൾ അറിയില്ല. ആ ഒരു അവസ്ഥയ്ക്ക് അള്ളാഹു തആല നമ്മളെ എത്തിച്ചേട്ടെ. ഇവിടെ ഒരാൾക്കും ഒരു സുഖം ഉണ്ടാവില്ല, ഉറപ്പാണ്. ആർക്കാ സുഖം ഉള്ളത്? എന്നാ പഠിത്ത ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു മന്ത്രിന്റെ നാട്ടിലായിരുന്നു പരിപാടി. ആ മന്ത്രി തന്നെയാണ് ആ നാട്ടിലെ പ്രസിഡന്റും. അപ്പൊ അയാൾ കസേരയിൽ ഇരിക്കണേനെ ഇങ്ങനെ പട്ടിട്ടിട്ട് ഇങ്ങനെ എന്തേന്ന് വെച്ചപ്പോ കൂടെ ഒളിക്കിയതാണ് രണ്ടു മാസമായിട്ട്. എന്ത് സുഖാപായക്കുള്ള ഭൂരിഭാഗം എം എൽ എമാര് മന്ത്രിമാർക്കൊക്കെ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. കുറെ ആൾക്കാർക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് മൂന്നാമത്തിന്റെ തട്ടിപ്പോകുന്ന ഡോക്ടർ പറഞ്ഞിട്ട് അവൻ പിടിച്ചിട്ടാണ് ഇപ്പൊ ഈ കറങ്ങണ കാറ് പോകുന്നത്. ഇവിടെ ഒരാൾക്കൊരു സുഖം ഉണ്ടാവില്ല, രാജാക്കന്മാർക്കും സുഖം ഉണ്ടാവില്ല, ആർക്കും. ഇവിടെ സുഖത്തിന് വേണ്ടി വന്നതല്ല, അതുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ഇടക്കറുണ്ടാവും. കൂട്ടത്തിൽ മുമിനിയങ്ങൾക്കുണ്ടാവും, ചിലപ്പോൾ മുമിനിയങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടാവും. അതിനനുസരിച്ച് നാളെ ആഹ്റത്തിൽ ദർജം കൂടും. ആ അങ്ങനെയുണ്ട്, ചില ആൾക്കാരെ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കാൻ അള്ള തീരുമാനിക്കും. അപ്പൊ അവൻ്റെ അടുത്ത് വലിയ അമലെട്ട് ഉണ്ടാവില്ല, ഇലുമുണ്ടാവില്ല. അതിൽ അള്ള എന്ത് ചെയ്യും? കുറേ ബുദ്ധിമുട്ടുണ്ടായി കൊടുക്കും. ഇതിനൊക്കെ അവിടുന്ന് ദർജം കൊടുക്കും, ഇതിനൊക്കെ അവിടുന്ന് ദർജം കൊടുക്കും. നമ്മൾ സൈക്കിണ മുസീബത്തുകൾക്ക് അള്ളാഹുത്തല അവിടുന്ന് നമുക്ക് ദർജയറ്റ്. നമ്മൾ അതിനത്രൊന്നും സഹിക്കണില്ല, ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുത്തല അവിടുന്ന് ദർജയറ്റ്. സഹിക്കാൻ കഴിയാത്ത മുസീബത്തിനൊക്കെ അള്ളാഹുത്തല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിരിയുന്ന സമയത്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞു, പിരിയുന്ന സമയത്ത് ഒന്നേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ, അവരോട് ഇതുവരെ ഞാൻ ബക്കറ്റ് തൊടണ്ടെന്ന് പറഞ്ഞ ലാസ്റ്റ് നന്നായിട്ട് മുക്കി തൊടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ വലിയൊരു ചെലവുണ്ട്. ഈ കുട്ടികൾ ഇന്നലെയൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഒന്നും കാര്യമായിട്ട് പിരിഞ്ഞിട്ടില്ല. ഇന്നലെ ആകെ കിട്ടിയതിൽ 6000 രൂപയാണ് അവർ, ഇവിടെ 1 ലക്ഷം രൂപ ചെലവ്. നാളെ ഹസൻ സക്കാഫി വരുന്നുണ്ട്, കുറച്ച് മൂപ്പര് പിരിച്ചോളും, ഒരു ഒരു പകുതിയെങ്കിലും ഞാൻ പിരിക്കണല്ലോ. അതല്ലേ ഇന്ന് കുറച്ച് ഇഷ്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കാലോചിതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉണർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ സ്വലാത്ത് തല്ലിയിട്ട് തോർക്കുമ്പോൾ ദുനിയാവിലുള്ള തിടുക്കങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടണം. എന്നോട് ചില എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ പലരും വളരെ കഷ്ടപ്പാട് വരണ്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിങ്ങോട്ട് വരുന്ന സമയത്തും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, വടന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വല്ലാത്ത ചില കഷ്ടപ്പാട് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ പറഞ്ഞു, പടച്ചോനെ നീ വല്യോനാണ്, അവർക്കും ഞങ്ങൾക്കും തിടുക്കങ്ങളൊക്കെ തീർത്ത് തരണേ അല്ല, ആളുകളിടയിൽ വഷളാവുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല.
സഹിക്കാൻ കഴിയാത്ത മുസീബത്തും പ്രയാസങ്ങളും പ്രതിസന്ധിയും പരീക്ഷണങ്ങളും രോഗങ്ങളും കടങ്ങളൊന്നും ഞങ്ങൾക്ക് നീ തരലേ തമ്പുരാനെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ബുദ്ധ നബിയുടെ ബർക്കത്തുകൊണ്ട് എല്ലാ ക്ലേശങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ അസ്വസ്ഥതയും എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാ കഷ്ടപ്പാടുകളും ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരണേ അല്ലാ. പടച്ചോനെ, നിന്റെ ഹബീബ് എന്നെ പറഞ്ഞല്ല ഫക്കീർത്തരം കൂടിയ ഇസ്ലാമെന്നെ പുറത്തോണ അവസ്ഥ വരുന്നു, ഞങ്ങൾ അങ്ങോട്ടൊന്നും എത്തിക്കല്ലേ അല്ലാ. ഞങ്ങൾ ആശ്രിതമായി ജീവിക്കുന്ന ഈമാൻ ബലഹീനമായ പിശിരിയായ തൗഹീദിന്റെ മേൽ സഞ്ചരിച്ച് അത് വലുതാണ് എന്ന് തെറ്റിദ്ധരിച്ച അഹങ്കാരികളായി സ്വയം മാറുന്ന അപകടത്തിലാണ്. നീ ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് തേന ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തേന ഒരുപാട് സ്ഥലത്ത് പല ആളുകൾക്കും അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട്. ഇപ്പൊ 4 ദിവസം മുമ്പ് കുറച്ച് എന്നോട് വടകര ഭാഗത്ത് ഒരു സുഹൃത്ത് പിന്നെയും 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 വിളിച്ച് പറയുന്നത്, കാരണം അവന് കല്യാണം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഞാൻ വെച്ചോളാം അവിടെ അതിന് ഇപ്പൊ ഇങ്ങനെ തേൻ കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു എന്ത് നീയത്തിച്ച് വേണമെങ്കിൽ കുടിച്ചോളി. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരൻ ഇത് കുടിച്ചോളി, കുടിക്കുമ്പോൾ തന്നെ നല്ല ശരിയായിക്കോളും സാറ്. അങ്ങനെ അവൻ കുടിച്ചു, പിറ്റേന്ന് തന്നെ കല്യാണം ശരിയായി. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കണ് നിങ്ങൾ ഈ ഭാഗത്തേക്ക് എന്നാ വരണം, എൻ്റെ അഞ്ചന് ഇതേപോലെ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ ആളായി. ശരിയാണ്, ഞാൻ തേനൊന്ന് കിട്ടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറ്റന്നാളെന്തോ അങ്ങോട്ട് പോകുന്നുണ്ട്, അന്ന് തേനേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളാരും പവറല്ല. ഈ ശിഫാവുലിനെ ഒരുപാട് സ്ഥലത്ത് ക്യാൻസർ മാറിയിട്ടുണ്ട്, നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് സ്ഥലത്ത് എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കി, ചീഞ്ഞു നാറി ക്യാൻസറായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇഷ്കുർ റസൂൽ പറഞ്ഞിട്ട് മന്ത്രിച്ചു കൊടുത്തിട്ട് ക്യാൻസർ മാറി. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തിരുവല്ല ആലിങ്ങൾ എന്നുള്ള സ്ഥലത്ത് ഒരു ഖത്തീബ് അയാൾ മിന്നാന്ന് എനിക്കൊരു പരിപാടിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിച്ചിരുന്നു. അയാളെ ഉമ്മ ഞാൻ അവിടെ വാദനപ്പോൾ ക്യാൻസർ പിടിച്ച് ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയ അവസ്ഥയിലാണ്. ഞാൻ തേന മന്ദിരിച്ച് കൊടുത്തു, ഇപ്പോഴും ആ ഉമ്മണ്ട് ക്യാൻസറൊക്കെ മാറി, പിന്നെ ഉമ്മറൊക്കെ പോയിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഇത് നമ്മൾ പവർ ഇതെന്തിനാ രംഗക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. അല്ല ഷിഫണ്ട് എന്ന് പറഞ്ഞാൽ ഷിഫൻ എണീക്കാരം, അത് ആര് കൊടുത്താലും. പക്ഷേ വിശ്വസിച്ചിട്ട് വാങ്ങണം, കുടിക്കണം. ഇവിടെ നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നത് തേൻ്റെ പൈസ അല്ല, ദീൻ്റെ പൈസ. ഒരു പക്ഷേ ലക്ഷങ്ങൾ കൊടുത്താലും മാറാത്ത രോഗങ്ങളുടെ മാറാപ്പ് നമ്മൾ പേറും. അതിൻ്റെ തുടക്കങ്ങളോ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ എന്ന് അറിഞ്ഞൂടാ. ചിലതൊക്കെ 4 സ്റ്റേജും കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ അറിയുള്ളൂ, പിന്നെ അറിഞ്ഞിട്ടോട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അലോപ്പതിയും മറ്റുള്ള എല്ലാ യുനാനി ആയുർവേദിക്കൊക്കെ നമ്മളെ കൈമലർത്തിയിട്ട് പൈക്കോളി എന്ന് പറയുമ്പോഴേ നമ്മളെ ഇരു കൈയും നീട്ടി നമ്മളെ പ്രതീക്ഷയോടുകൂടി ഏറ്റെടുക്കുന്നത് അള്ളാഹിന്റെ കമ്പനി ഇറക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള തേൻ പോലെയുള്ള മരുന്നുകൾ, ഔഷധം, സലാത്ത് പോലെയുള്ള ആത്മീയ പരിഹാരങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നിറഞ്ഞ സദസ്സിൽ നിന്ന് പാതിരാവിൽ പിരിയുമ്പോൾ ഈ ദീനിയായ സംരംഭത്തിന് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അത് ആഹ്റത്തിൽ ഉണ്ടാവും. അതേ ഉണ്ടാവുള്ളൂ, മറ്റൊക്കെ പോവും. ഇതുണ്ടാവും, ഇതേ ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ ദുന്യാവിൻ്റെ ഒന്നുമല്ല, അതൊക്കെ മാഞ്ഞു പോവും. ഒന്നുമല്ല, കടലിക്ക് എറിഞ്ഞ ഒരു ചെറിയ അമ്പിൻ്റെ കുറ്റി പോലെയാണ്. അത് തട്ടിയാൽ ഒരു നൊരം കണ്ടുണ്ടാവും, ഒരു അണ്ടിറ്റുകൊണ്ട് പോവും. അങ്ങനെയാണ് ദുന്യാവ്. പക്ഷെ ഇത് ദുന്യാവ് ആഹ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടണമെങ്കിൽ ഇത്തരം സംരംഭങ്ങളിൽ സ്വതക്ക ചെയ്യണം. ഈ ലോകത്ത് സ്വതക്കയ്ക്ക് ഏറ്റവും ബന്ധപ്പെട്ട മേഖല അത് വിജ്ഞാന മേഖലയാണ്. എന്തുകൊണ്ട്? ലോകം സൃഷ്ടിക്കപ്പെട്ടത് വിജ്ഞാനത്തിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ല ഷിഫണ്ട് എന്ന് പറഞ്ഞ ഈ തേനെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഈ സദസ്സിലേക്ക് പറ്റുന്ന ഒരു സംഭാവന ചെയ്തിട്ട് വാങ്ങിയാൽ അത് വലിയൊരു ഉപകാരമാണ്. ഒരു 10 തേൻ്റെ കുപ്പിയുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കുപ്പിയുണ്ട്. ഇതൊരു ചെറിയ പൈസ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഇന്നില്ലെങ്കിൽ പൈസ നാളെ കൊടുത്താൽ മതി. ഇത് ദുന്യാവിൽ ആഹ്റത്തിൽ വലിയൊരു വിജയമാവണം. മാത്രമല്ല, നമ്മൾ മരിച്ചു പോകുമ്പോൾ നന്നായിട്ട് ദിക്രല്ലിയിട്ട് ഉറക്ക സന്തോഷിച്ചിട്ട് മരിച്ചു പോകാനുള്ള ഒരു സൗഭാഗ്യത്തിന് കാരണമാവും. മാത്രമല്ല, ഈ തേന ആര് കുടിക്കുകയാണെങ്കിലും അവർക്ക് കുടുംബസമേത ഹൗദുൽ കൗസറിലെ സ്വച്ഛന്ദ പാനീയം കുടിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവണം. അവർക്ക് ഭാര്യക്കും കുടുംബസമേതം മക്കൾക്കൊക്കെ കൂടി നാളെ സ്വർഗത്തില് തേനരുവിൽ നിന്ന് കോരിങ്ങനെ വാപ്പൊടിക്കുക, പേരക്കുട്ടി കുടിപ്പിക്കുക, അത് നമ്മളാ വേദനെടുത്ത തേന്റെ വർക്കത്തോണ്ടാണ് കുടിച്ചുകൂടി എന്ന് പറയാ. അങ്ങനെ ഒരു തോഫീക്ക് ഉണ്ടാവണം നമുക്കും. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. പാതിരാവാണ് സലാത്തിന്റെ അകമ്പടിയോടുള്ള ദ്വായാണ്, തട്ടൂല ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഇത് 2000 വാങ്ങാൻ പറ്റുന്ന ആളൊന്ന് കൈപൊക്കി കാണി. പൈസ ഒന്നില്ലെങ്കിൽ ഇന്ന് കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി. തേന്റെ പൈസ അല്ല, ദീന്റെ പൈസ തന്നെ. അള്ളാഹിന്റെ മാർഗത്തിൽ 2000 രൂപ ഈ ഇഷ്ക് റസൂലിന്റെ പന്തലിലേക്ക് ഞാനിത് കൊടുക്കണമെന്നുള്ള നീയത്തില്, എന്റെ ദുന്യാവ് ആഹോ രക്ഷപ്പെടണം, എന്റെ കച്ചവടമൊക്കെ ഉഷാറാണ്, കടങ്ങളൊക്കെ വീടണം, രോഗങ്ങളൊക്കെ മാറണം, അപകടങ്ങൾ വല്ലതും അള്ളാഹിന്റെ കലായിലുണ്ടെങ്കിൽ അതൊക്കെ അതുകൊണ്ട് തട്ടിപ്പോണം. ഒരുപാട് കാലം പടച്ചോന്റെ പൊരുത്തത്തിൽ ജീവിച്ച് ആക്രമത്ത് നന്നായിട്ട് മരിക്കണം എന്ന നീയത്തോടുകൂടി അൽഹംദുലില്ലാഹ്. പേര് മൂസാജിയാ. മൂസാജി, ഒരു മോനക്കൊരു കുട്ടിണ്ടാണ്, അജറായിട്ടില്ലേ?
അയക്കണ. മോനൊരു കുട്ടി ഉണ്ടാണെന്നുള്ള നെയ്യത്തില് അൽഹംദുലില്ല 2001 വാങ്ങിയിട്ടുണ്ട്. ഒരു മോൻ സലാത്ത് അലിക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അർഹമർ റഹീമീനായ തമ്പുരാനെ, പാവങ്ങളായ പാപികളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും പറഞ്ഞയിലും വീഴ്ചകളും തകർച്ചകളും ന്യൂനതകളും പുറത്ത് പരിഹരിച്ച് കബൂലാക്കി. തമ്പുരാനെ, നീ ശിഫയുണ്ടെന്ന് നിന്റെ കലാമിലൂടെ അറിയിച്ച തേനെ സ്വലാത്തിന്റെ അകമ്പടിയോടെ ദുആ ചെയ്തുകൊണ്ട് മൂസാജിക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുറാദ് അറിയുമല്ലോ തമ്പുരാനെ. കാലങ്ങളായി കല്യാണം കഴിച്ച് കുട്ടികളില്ലാത്ത മകനൊരു കുഞ്ഞിക്കാല് കാണാനുള്ള കൊതി കൊണ്ട് വാപ്പതെന്നതാണ്. ആ സഹോദരി വൈകാതെ സ്വാലിഹായ കുട്ടിയെ കൊടുക്കണേ തമ്പുരാനെ. തടസ്സങ്ങള് നീക്കണേ അല്ലോ. അദ്ദേഹത്തിന്റെ സമ്പൽ സമൃദ്ധിനെ ഹലാലായ സ്വഭാവത്തിൽ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. കുടുംബസമേതം ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലോ. കുടുംബസമേതം സ്വർഗത്തിലുള്ള തേനരുവിൽ നിന്ന് കുടിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലോ. ഞങ്ങൾക്കും നീ സൗഭാഗ്യം ദാ റബ്ബേ. ബിന്നബിയിൽ മുസ്തഫ. ഒന്ന് കൈപൊക്കി കാണി ആവശ്യമുള്ളവര്, ഒന്ന് കൈപൊക്കി കാണി ആവശ്യമുള്ളവര് അവിടുന്ന് ഇങ്ങനെ പൊക്കിയാ മതി. പൊക്കിയോ, പൊക്കിങ്ങനെ ഇങ്ങോട്ട് വരണം. ആ 1, 2, 3 മൂന്നാളും വരി, മൂന്നാളും വരി. എന്നാലും തരാൻ പറ്റുള്ളൂ വരി. അപ്പൊ നാലാള്, ആ നാലാള് ഒരു ഞാൻ 5 എണ്ണം കൂടി ഉണ്ട്. വേഗം പറയും സഹോദരിമാർ ആവശ്യമുള്ളവര് വേഗം പറയട്ടോ. എന്നാ ഞാൻ എല്ലാം കൊണ്ടുപോയിക്കോളെ, ഞാൻ തുറക്കാം. അതുകൊണ്ട് 6 എണ്ണമായില്ലേ, ബാക്കി 4 കൂടി വാങ്ങിക്കോളൂ. വാങ്ങിയിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി കേട്ടോ. അവരെങ്ങണ്ട് നടത്തിക്കണ്ടെന്ന് വെച്ചിട്ട് അവിടുന്ന് കൈപൊക്കിയത്. ഒരു 4 എണ്ണം കൂടി ഉണ്ട്. ഒരു 3 എണ്ണം കൂടി ഉണ്ട്. പെണ്ണുങ്ങൾ പറഞ്ഞാണ് കൊടുത്താച്ചാല്, പെണ്ണുങ്ങൾ പറഞ്ഞാണ് കൊടുത്താച്ചാല്. ആ പറഞ്ഞു. ഇനി ആർക്കാ വേണ്ട? ഒരു 3 എണ്ണം കൂടി ഉണ്ട്. ഒരു 3 എണ്ണം കൂടി. വേം പറ. വേം പറ. വേം വരി. നേരെ പാടെ. വേം വരി. ആ ബിസ്മില്ലാ. പൈസ കൊടുക്കാത്ത ഒരു പേര് കൊടുക്കണം കേട്ടോ. ഇങ്ങക്ക് തേങ്കുപ്പി ഉണ്ടോ? ഞാൻ പറയില്ല 10 എണ്ണം പോരാ. ഇനി എന്താ കുപ്പി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം കൂടി വേഗം കൊണ്ടു. ഒരു 3 എണ്ണം കൂടി കൊണ്ടു. ഇല്ലെങ്കിൽ നാളെ കൊടുക്കാം. ഇല്ലെങ്കിൽ നാളെ കൊടുക്കാം. ആ ആ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ പൊക്കി. തേന ഇവിടെ ഉണ്ട്. കൈ പൊക്കി. ഇൻഷാല്ലാ വേണ. വേം പറയും. വേം പറയും. ആ വേം പറയും. നേരം ഒരുപാടായി. വേം തരും. ഇശാ നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങളൊന്ന് കിടന്നുറങ്ങി നീച്ചിട്ട് നിസ്കരിക്കണം. നീയത്തേക്കരുത്. അത് മറ്റാളെ പണിയാണ്. അങ്ങനാണ്ട് ഉറങ്ങി പോവും. നിസ്കരിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തരി തരി. വേം തരി. ആ വേം തരി. സമയം ഒരുപാടായി. എവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ കൊടുത്തോളെ. ഓല 300-500 കൊടുക്കാനാ പറഞ്ഞു. ആ അടച്ച. ആയിക്കോട്ടെ. ആ മതി. ആ ഒരു 4-5 എണ്ണം വേണം. ആ ഒന്നും കൂടി വെച്ചാൽ. ഇത് ചെറിയ 5 കുപ്പിയാണ്. ചെറിയ പൈസക്ക്, ചെറിയ പൈസ ചോദിക്കുന്നുള്ളൂ. ചെറുത് ഒരു 500 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നവരൊന്ന് കൈപൊക്കി കാണി. 500 രൂപയ്ക്ക് വേം പൊക്കി. 500 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നവർ 1, 2, 2. നോക്കി ഇങ്ങനെ നിങ്ങൾ നോക്കിട്ടോ. ഒരു നോക്കി ഒരു ഒരു മനഃശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു മനസ്സ് എനിക്ക് ഒരു മനഃശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. കേട്ടിട്ട് നീ ചോളി. ആയിക്കോട്ടെ. രണ്ട്, 3, ആ 4, 5. വേം തരി. വേം തരി. ഒരു 5 എണ്ണം കൂടി തന്നാലോ. ആ ബിസ്മില്ലാ. കാശ് തരാത്തവര് പേര് കൊടുത്തു പോകണം. ഇനി ആർക്കെങ്കിലും വേണോ? ഒരു 500 രൂപയ്ക്ക് ഇനി ഒക്കെ 500. മറ്റേ വലിയ ഹോട്ടലായിരുന്നു.
ഇത് പാകത്തിനുള്ളതാണ്. അപ്പൊ 1500 കൂടി കൂട്ടി കൊടുത്ത കൂലി നേരത്തെ കൊടുത്തവരെ കിട്ടിട്ട് നിങ്ങൾക്ക് നിരാശല്ലേ വേണ്ട, കൂടുതൽ സന്തോഷം വേണ്ട. മതി, ഇനി കൊടുക്ക. ആ ഇനി ആരെങ്കിലും വേണമെങ്കിൽ വേം വരെ കുറച്ചുകൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. നാളെ എടുത്തിച്ചാണ് വേം വരെ ആണ്. പെണ്ണുങ്ങൾക്ക് ആവശ്യം ഉണ്ടോ? കൊണ്ടു കൊടുത്താ പെണ്ണുങ്ങൾ കുറെ എണീച്ചിട്ടുണ്ട് അവിടെ. അണ്ട് കൊണ്ടുകൊടുത്തു. ആ കൊണ്ടു കൊടുത്തു. ആ ആ ബക്കറ്റ് അവിടെ ഒന്ന് ആ ബക്കറ്റ് അവിടെ വേമയ്ക്ക് വേമയ്ക്ക് എല്ലാവർക്കും ഒരു കവറ് തരുന്നുണ്ട്. നാളെ വരുമ്പോ കബർ രക്ഷപ്പെടാനുള്ള സംഖ്യയിൽ വെച്ചുകൊണ്ട് വരണം. ചിലപ്പം കബർ രക്ഷപ്പെടുന്ന ഒരു കവറും ഉണ്ടായിരിക്കും എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു അത്ഭുതം ചിന്തിക്കുകയായിരുന്നു. എനിക്ക് ഏരിയയിൽ നിന്ന് എപ്പോഴും വിളിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ദുന്യാവിലെ ഞാൻ കണ്ടിട്ടില്ല, കണ്ട ഓർമ്മയില്ല. പക്ഷെ ഈ സദസ്സിൽ ഉണ്ടാവുന്ന മൂപ്പര് പറഞ്ഞിരിക്കണം. അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നത് അത് നിങ്ങളായിരിക്കും അല്ലേ. അല്ലേ, നിങ്ങൾ തന്നെയല്ലേ? ഇനി നിങ്ങൾ എന്ത് ചോക്കാണേ? ഇതാണ് ആ സൈക്കോളജി. അപ്പൊ റസൂലുള്ളാഹിക്ക് എപ്പോഴും സലാത്തല്ലിയാല് നാളെ ആഖിറത്തിന് സലാത്തല്ലുന്ന ആൾക്കാരെ കണ്ടാ ഞാൻ അറിയുന്ന റസൂലുള്ള പറഞ്ഞ ഇനി നമ്മൾ തർക്കിക്കണോ? കാരണം ഞാൻ ഇപ്പൊ റസൂലല്ല, നബിയല്ല, വലിയല്ല, ആലിമല്ല, ഒരു മുത്താലിമ കീറച്ചക്കനാ. എനിക്കിങ്ങനെ എപ്പോഴും എന്നോട് സംസാരിക്കുന്ന അയാളായിരിക്കും അയാൾ ആ ഇരുത്തം കണ്ടപ്പോ മനസ്സിലായാല് എങ്ങനെ സലാത്തല്ലി ആളുകളെ റസൂലുള്ള അറിയാക്ക. അങ്ങനെ എല്ലാ സ്ഥലത്തും വാലിയും മനസ്സിലാക്കലുണ്ട്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, എപ്പോഴും വിളിക്കും. നാൾ ആ കുട്ടി നാട്ടിൽ പോയപ്പോ ആ കുട്ടി ഏതാന്ന് അറിയില്ല, ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു മാനേജല്ലേ, അങ്ങനെ ആ ഫേസിൽ മനസ്സിലാവും നമുക്ക് അതിന്റെ സൈക്കോളജിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സലാത്ത് അങ്ങനെ ചൊല്ലി ചൊല്ലിയ മോജത്തിന്റെ സാഹിബായ മുഹമ്മദ് മുസ്തഫ കണ്ട പറയും അല്ലേ. അള്ളാഹു തൗഫീഖ് നമുക്ക് തരട്ടെ, സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറച്ചും കൂടി തേനുണ്ട്, ആർക്കെങ്കിലും വേണോ? അല്ലെങ്കിൽ നാളെ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞിക്കണല്ലോ. നിങ്ങൾ 10 അറിഞ്ഞാൽ 20 മേലെ കൊടുത്തില്ല, ഇനി ബാക്കി നാളെ എടുത്തില്ല. മറ്റേ അസന കാഫിക്ക് എന്തെങ്കിലും കൂലിയിട്ടുണ്ട്. ആ കൊടുത്ത പിന്നെ ഇനി വെച്ചിട്ടുണ്ട് ആ ബക്കറ്റ് അങ്ങോട്ട് വെച്ചോ, ഒന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കി വെച്ചു. പ്രായമുള്ളവർക്കുണ്ട്. ഇനി നിങ്ങൾ പൊട്ടുമ്പോഴും 50 എങ്കിൽ 50, 100 എങ്കിൽ 100, 500 എങ്കിൽ 500, 2000 എങ്കിൽ 2000, ഇനി ഒന്നല്ലെങ്കിൽ 10 എങ്കിൽ 10 എന്ന് പറഞ്ഞില്ലേ പണ്ട് അവനെ താത്ത എന്ന് പറഞ്ഞാൽ എന്താ കയ്യിലുള്ള ഐറ്റം കൊണ്ട് വേണ്ട ഇതിലിട്ടോളി. അപ്പൊ തന്നെ ദ്വായ നടക്കും. സ്വതക്കാന്റെ അടിയിലുള്ള ദ്വാ തട്ടുന്ന പ്രശ്നമില്ല. എല്ലാരും നീച്ചാണ് ആ ഇതിൽ നിങ്ങൾ എല്ലാരും പലതുള്ളി പെരുവെള്ളം എന്നുള്ള ഹദീസും ആയത്തൊന്നുമില്ല, പക്ഷെ മെസ്സേജ് ശരിയാണ്. എല്ലാരും വന്നിട്ട് വന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് മുറാദുകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആമീൻ പറഞ്ഞോളി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ارحم الراحمين يا تمبرانه പാവങ്ങളായ പാപികളായ രോഗികളായ ദോഷികളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് നീ മുത്ത് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ഹളറത്തിൽ എത്തിക്കണേ തമ്പുരാനെ. മറ്റേ അമ്പിയാക്കൾ മുർസലിങ്ങൾ അസ്ഹാബ് ഖവാസിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ബദരിയങ്ങൾ ഹൃദയങ്ങളിൽ എത്തിക്കണേ തമ്പുരാനെ. നാല് മദ്ഹബിന്റെ ഇമാമങ്ങളിൽ, നാല് അഖ്താവിലും മറ്റേ അഖ്താവ് അഖവാത്ത് മുജ്തഹിദീങ്ങളിലൊക്കെയും എത്തിക്കണേ അല്ലാഹ്. തമ്പുരാനേ മഹാന്മാരായ മഖ്ദൂമുമാരിൽ എത്തിക്കണേ തമ്പുരാനെ. അബ്ദുറഹ്മാനുൽ ഐദ്രൂസിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഉമർ ഖാദിയിൽ എത്തിക്കണേ അല്ലാഹ്. കുത്തുബുസ്സമാനിൽ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ അസ്വാജ് ഔലാദിൽ എത്തിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ വരക്കൽ തങ്ങളുപ്പാപ്പയിൽ എത്തിക്കണേ അല്ലാഹ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ശാലിയാത്തി പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് ബഷീർ മുസ്ലിയാർ, റഷീദ് മുസ്ലിയാർ, മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പോലെയുള്ള സമസ്തയുടെ നേതാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. ഫുഖോയത്തങ്ങളിലും വാഫഖീത്തങ്ങളിലും ഉമർ അലി ശിഹാബുദങ്ങളിലും മുഹമ്മദ് അലി ശിഹാബുദങ്ങളിലും അവരുടെ കുടുംബത്തിലും എത്തിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ അടുത്ത കാലങ്ങളിലായി ഞങ്ങളോട് ഇവിടെ പറഞ്ഞ മഹാന ബഹുമാനപ്പെട്ട കുഞ്ഞാണി
സംഗീതങ്ങൾ സുലൈമാൻ ഫൈലിയെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ കീശേരി ഉസ്താദ് പോലെയുള്ള എല്ലാ നേതാക്കളിലും മഹാന്മാരിലും എത്തിക്കണേ അല്ലാ. ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നോക്കി വളർത്തിയവരിൽ പലരും കബറിലാണ് തമ്പുരാനെ. ഞങ്ങളെ കുളിപ്പിച്ചവരിൽ പലരും കബറിലാണ് തമ്പുരാനെ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരിൽ പലരും കബറിലാണ് റബ്ബേ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ഇൽമ് പറയാനും പഠിക്കാനും സൗകര്യം ചെയ്തു തന്നവരിൽ പലരും കബറിലാണ് അല്ലാ. അവർക്കൊക്കെയും നീ എത്തിക്കണേ തമ്പുരാനെ. മഹാന്മാർക്ക് ദറജ് ഉയർത്തിക്കൊടുക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും വിശിഷ്യായി മഹല്ലിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾക്ക് നീ ഖബർ വിശാലമാക്കണേ അല്ലാ. ആരാരമില്ലാത്ത ആറടിയുടെ നാളത്തെ ഇരുട്ട് കൊണ്ട് പെയിന്റിട്ട ആഴിയില് ഞങ്ങളെ സ്വന്തക്കാര് മണ്ണിലേക്കങ്ങ് താഴ്ത്തുമ്പോ റഹ്മാനെ, ഞങ്ങൾക്ക് മുത്തഹയങ്ങൾക്കുള്ള സൽക്കാരം നൽകണേ റബ്ബേ. ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തുകൊണ്ടല്ലാതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒരാൾക്കൊരു രൂപ കടം കൊടുക്കാനുണ്ടായി കഫൻ തുണയിൽ കയറുന്ന ഗതികേട് നൽകല്ല റബ്ബേ. എല്ലാ ഹുക്കൂക്കുകളിൽ നിന്നും മുക്തരായിട്ടല്ലാതെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് പലരും നിന്റെ ഹബീബിനെ കണ്ടവരല്ലേ. സ്വർഗം കണ്ട് ചിരിച്ചുകൊണ്ട് ഉറക്കെ വിക്ര ചൊല്ലി മരിച്ചവരുടെ ചരിത്രം കിതാബുകളിൽ ധാരാളമല്ലേ. സമകാലീന കാലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചവരും കേട്ടവരുമല്ലേ. ഇന്നും അങ്ങനെ മരിക്കുന്ന അലിമീങ്ങളും സ്വാലിഹീങ്ങളും ഇല്ലേ റഹ്മാനെ. താണുകേണ് വെള്ളം തരുന്ന അർഹമാനിനോട് ഞങ്ങൾക്ക് നെഞ്ചു പൊട്ടിക്കഞ്ചാനുള്ളത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് നേതാവിനെ കാണിച്ചു തരണേ തമ്പുരാനെ. സ്വർഗം കാണിച്ചു തരണേ അല്ലാ. തെറ്റ് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ മുഖലിസീങ്ങളിലും മാദഹീങ്ങളിലും ആശക്കയങ്ങളിലും മുത്തബീങ്ങളിലും പെടുത്തണേ അല്ലാ. എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കി തരണേ തമ്പുരാനെ. ഇല്ലെങ്കിൽ അവരെ ഷറില്ലെന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ, ഞങ്ങളെ ഭാര്യമാരെ, ഉസ്താദമാരെ, ശിഷ്യന്മാരെ, സന്താനങ്ങളെ, ബന്ധപ്പെട്ടവരെ എല്ലാം നീ നന്നാക്കണേ റബ്ബേ. ഈ പരിപാടി സംഘടിപ്പിച്ച ചെറുപ്പക്കാർ ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ പൊരുത്തത്തിൽ കൊടുക്കണേ അല്ലാ. പ്രോത്സാഹിപ്പിച്ചവരെ, പിന്തുണ കൊടുത്ത കാരണവന്മാരെ, നാട്ടുകാരെ എല്ലാവർക്കും ഇതിന്റെ ഇസ്സത്ത് ദുനിയാവിലും ഇതിന്റെ ക്ഷേമം ആഹറത്തിലും നൽകണേ തമ്പുരാനെ. രോഗികളുടെ രോഗങ്ങൾ നീ ശിവയാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. 2000 തേന് വാങ്ങിയവര്, 500 വാങ്ങിയവര്, ബക്കറ്റിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവര് എല്ലാം ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. ഈ സദസ് നീ ഖൈബാക്കല്ലേ അല്ലാ. اللهم انصر امه سيدنا محمد ورحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين دعاء وصيتോട് കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.